رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. بحق لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. وبحق ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى اله وصحبه وسلم تسليما. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ഉദ്ഘാടകരെ, ബഹുമാനപ്പെട്ട ദീനിൻ്റെ പ്രചാരകരും കാവൽക്കാരുമായ ഉലമാക്കളെ, ബഹുമാനികളായ നാട്ടിലെ ദീനി കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഉമറാക്കളെ, നേതാക്കളെ, സുന്നത്തെ മാഴത്തിൻ്റെ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ പ്രവർത്തകന്മാരെ, ബഹുമാനപ്പെട്ട യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ബഹുമാനമുള്ള സഹോദരിമാരെ, അള്ളാഹു അവൻ്റെ ഫളല് കൊണ്ട് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇതുകൊണ്ട് അള്ളാഹു താല ഒരു ഹൈറായ നേട്ടം ഉണ്ടാക്കിത്തരട്ടെ. ഒരു സംസാരം കൊണ്ട് ഒരു ഹൈറായ നേട്ടമുണ്ടാവുക എന്നതാണ് ആ സംസാരത്തിൻ്റെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് അബദ്ധങ്ങൾ നീങ്ങിപ്പോകലും മനുഷ്യൻ നേരിലെത്തിച്ചേരലുമാണ് ഒരു സംസാരത്തിൻ്റെ ഏറ്റവും വലിയ ലാഭം. അള്ളാഹു അത് കിട്ടാൻ ഈ സംസാരത്തിൽ നിന്ന് അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഫളല് കൊണ്ട് ഒരു മുഅസ്സിറായ ഒരു മുഅസ്സിറത്തായ മൗഇളത്ത് പറയാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. പാപിയായ ഞാനടക്കമുള്ള നമ്മുടെ എല്ലാവരെയും ദോഷങ്ങളെ അള്ളാഹു തആല മാപ്പാക്കി തരട്ടെ. അള്ളാഹു അള്ളാഹുവിൻ്റെ കബൂലിയത്തിൻ്റെ ആ ഒരു സ്ഥാനത്ത് നമ്മളെ നിർത്തിത്തരട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. മുസീബത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. കുടുംബത്തിൽ അള്ളാഹു താല ഐശ്വര്യം നൽകട്ടെ. ഈ നാട്ടിൽ അള്ളാഹു റഹ്മത്തും ബറക്കത്തും നൽകട്ടെ. ഈ നാട്ടിൽ അള്ളാഹു റഹ്മത്തും ബറക്കത്തും നൽകട്ടെ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അള്ളാഹു ഒരുമയും സ്നേഹവും ഐക്യവും നൽകട്ടെ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളെയും അള്ളാഹു വിജയിപ്പിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു ഒഴിവാക്കി തരട്ടെ. ആളുകൾക്കൊക്കെ നല്ല ജോലിയും ഖൈറും നല്ല റാഹത്തുള്ള കച്ചവടങ്ങൾ, കാര്യം, കൃഷി എല്ലാം അള്ളാഹു ഭംഗിയാക്കി തരട്ടെ. ഗൾഫിലും മറ്റും പോയ ആളുകൾക്ക് ഹലാലായ ഐശ്വര്യവും സന്തോഷമുള്ള മടക്കയാത്രയും നൽകട്ടെ. എവിടെയും അള്ളാഹിൻ്റെ ഒരു പ്രത്യേകമായ പൊരുത്തം അള്ളാഹു താല നൽകട്ടെ. പെൺകുട്ടികൾക്കൊക്കെ അള്ളാഹു താല നല്ല കുടുംബജീവിതം കൊടുക്കട്ടെ. ഇണകൾക്കെല്ലാം അള്ളാഹു താല നല്ല ഖൈറായ സ്നേഹബന്ധം വർദ്ധിപ്പിക്കട്ടെ. അനാവശ്യവും അള്ളാഹു നിഷിദ്ധവുമാക്കിയ ബന്ധങ്ങളെ തൊട്ട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യം മാത്രം അനുഭവിക്കാനും അള്ളാഹു ഹറാമാക്കിയവനെ വർജിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹറാമിനോട് വെറുപ്പുള്ള മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. ഹറാമിനോട് വെറുപ്പുള്ള മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. ഹറാമിനോട് വെറുപ്പുള്ള മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. അവസാനം ആഖിബത്ത് നന്നാക്കി തരട്ടെ. അള്ളാഹു തആല അബ്റാറിനോട് കൂടെ അള്ളാഹുവിൻ്റെ ഫിർദൗസിൽ കയറാനുള്ള തൗഫീഖും നൽകട്ടെ. നമ്മുടെ മക്കളെ, ഭാര്യമാരെ ഒക്കെ അള്ളാഹു സാലിഹ്യങ്ങളും സാലിഹാത്തുകളുമാക്കി തരട്ടെ. നമ്മളെ അള്ളാഹു മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി തരട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മാൻ.
ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് 4 ദിവസമായി ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടിയുടെ തുടക്കം എന്ന നിലയിലാണ് ഇന്ന് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ദീർഘമായിട്ടൊന്നും ഞാൻ സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണമെന്നും എല്ലാം നിങ്ങൾ സോദ്ദേശ്യപരമായി എടുക്കണമെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ഏതൊരു ഉപദേശത്തെയും ആ ഉപദേശത്തെ നല്ല ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുപോയാൽ എല്ലാവർക്കും അതിൽ ഉപകാരങ്ങളുണ്ടാവും. ഏത് പദങ്ങളിലും ദോഷത്തെ വേണമെങ്കിൽ ചികഞ്ഞന്വേഷിച്ചാൽ കണ്ടെത്താനും കഴിയും. പക്ഷേ അതൊന്നും അതിൻ്റെ മൗലികമായ ലാഭവുമല്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകത്തെ നേട്ടമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ നിലക്ക് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഞാൻ ഈ പറയുന്ന വാക്കുകൾ നല്ലപോലെ മനസ്സിലാക്കണം എന്ന് താഴ്മയോടെ അറിയിക്കുകയാണ്. സംഘാടകർ കഴുത്തിലൊക്കെ ഈ ബാഡ്ജിട്ട ചെറുപ്പക്കാർ ബാക്കിൽ വന്ന് പ്രഭാഷണം കേൾക്കണം എന്ന് നിങ്ങളോട് അറിയിക്കുകയാണ്. ഒന്നോ രണ്ടോ ആളുകൾ ആ ഗേറ്റിൻ്റെ അവിടെ ഒന്ന് കസേര ഇട്ടിരുന്നാൽ മതി. ഒന്നോ രണ്ടോ ആളുകൾ അവിടെ ഗേറ്റിൻ്റെ അവിടെ ഒരു കസേരട്ട ഇരുന്ന് വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക. സംഘാടകർ എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. സത്യത്തിൽ നിങ്ങളുടെ നാട്ടിലൊരു ഹൈറുണ്ടാകാനാണ് നിങ്ങളോട് വേള് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ട് കേൾക്കേണ്ടത് നിങ്ങൾ കേൾക്കാതെ വന്നാൽ ഇതിൻ്റെ ഒരു യഥാർത്ഥ ഫലം കിട്ടാതെ വരും. അതുകൊണ്ട് നിങ്ങൾ സംഘാടകരൊക്കെ വളരെ ശ്രദ്ധിച്ച് ഇരിക്കണം എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മൊബൈല് കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്താൽ നന്നായി, ഇനി അത് സൈലൻ്റ് ആക്കി വച്ചാലും നന്നായി. ശബ്ദം കേൾക്കരുത്. ഇടയിൽ മജ്‌ലിസിൽ വെച്ച് ഒരാളും സംസാരിക്കരുത്, ഫോണിൽ സംസാരിക്കരുത്. വളരെ വളരെ ക്വയറ്റായി, വളരെ ശാന്തമായി, വളരെ ശ്രദ്ധിച്ച് ഇരിക്കണം എന്ന് ഞാൻ താഴ്മയായി നിങ്ങളോട് അറിയിക്കുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ആത്മീയത എന്ന് പറയുന്നത് ഒരു സാമ്പ്രദായിക വാക്കാണെങ്കിൽ നമ്മൾ മെനക്കെട്ട് ഒരു വാള് പറയേണ്ട ആവശ്യമില്ല. അതിന് ചില സാമ്പ്രദായികമായ ഉപദേശങ്ങളും കഥകളും പറഞ്ഞാലും അതൊരു ആത്മീയമായ വാളായിരിക്കും. പക്ഷേ ആത്മീയത എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഗൗരവമായി ചിന്തിച്ച് മനസ്സിലാക്കണം. നമ്മൾ ആത്മീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകത്ത് ഉപകരിക്കുന്ന കാര്യങ്ങളിലേക്ക് മനുഷ്യൻ ആത്മീയതയിലേക്ക് മടങ്ങുക. എന്താ മൈക്കൊരു ചെലമ്പ് പോലത്തെ വച്ച എന്തോ ഒരു പുതിയ സൗണ്ട്? ഇപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ പുതിയ അല്ല, വേറെ എന്തോ ഒരു സൗണ്ട് വന്നു. എന്തോ നിങ്ങൾ വേറെ വല്ല കാളത്തിന് കൊടുത്തിട്ടുണ്ടോ? കാള ഒഴിവാക്ക്. ഈ സദസ്സിൽ കേട്ടാൽ മതി, അത്രയേ ആവശ്യമുള്ളൂ. നാടാകെ കാതടച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നവർക്ക് കേൾക്കുക, ഇവിടെയും കേൾക്കുക, ഇതങ്ങാടി കേൾക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇതൊരു വലിയ ബഹളമാക്കി തീർക്കുകയും വേണ്ട. ഇത് കാര്യം മനസ്സിലാക്കുക മാത്രമേ ആവശ്യമുള്ളൂ. പെണ്ണുങ്ങൾക്ക് അതെ അതെ അതിന് അവർക്ക് അവിടെ ബോക്സ് വെച്ച് കളം വെച്ചിട്ടില്ല. അത് ആയിക്കോട്ടെ,
അതായിക്കോട്ടെ. നമ്മൾ വളരെ ചിന്തിച്ച് മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ. അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം നമ്മളെ അള്ളാഹു മുസ്ലിമായി പടച്ചു എന്നതാണ്. മുസ്ലിമായി തീരാനുള്ള അവസരം അള്ളാഹു നൽകി എന്നതാണ്. ഇത് അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്തുകൊണ്ട്? മനുഷ്യരാശിയിൽ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കുന്ന, അതാണ് സത്യവും, ഇനി അതിൻ്റെ അപ്പുറത്തൊരു സത്യം ഇല്ല. ലോകത്ത് ആകെ ഒരു സത്യമേ ഉള്ളൂ, അത് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്താണ്, അള്ളാഹുവിൻ്റെ ഏകത്വമാണ്. ഈ ലോകം ആകെ പടച്ചിട്ടിൽ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് പങ്കാളിത്തമില്ല. ഈ ലോകം എന്ന് പറയുമ്പോൾ ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും പരമാണു മുതൽ നിസാരമായ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന പരമാണു മുതൽ, നോക്കിക്കണ്ടുപിടിക്കുന്ന പരമാണു മുതൽ മഹാലോകങ്ങൾ വരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പ്രയാസവുമില്ലാതെ പടച്ചിട്ടുള്ളതാണ്. അതിന് ഒരു മാലിക്ക് മാത്രമാണുള്ളത്, അള്ളാഹുവാണ് ഈ ലോകത്തിൻ്റെ മൊത്തം മാലിക്ക്. ഇങ്ങോട്ട് നോക്ക്, ഈ ലോകത്തിൻ്റെ ഉടമക്കാരൻ എന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് അവൻ്റെ വഹ്ദാനിയത്ത്, അവൻ്റെ ഏകത്വം, ഈ ഏകത്വം എന്നതിൽ അധിഷ്ഠിതമാണ് എല്ലാം. അവനല്ലാതെ ഒരാളുമില്ല, അവനല്ലാത്ത ഒരാൾക്കും കഴിവില്ല. അവനല്ലാതെ ഒരാൾ അനുഗ്രഹം ചൊരിയുകയില്ല, അവനല്ലാതെ ഒരാൾ രക്ഷപ്പെടുത്തുകയില്ല, അവനല്ലാതെ ഒരാൾ ആത്യന്തികമായ അനുഗ്രഹദാതാവുമില്ല, അവനല്ലാതെ ഒന്നിൻ്റെയും അടിസ്ഥാനമില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത്. ഈ വഹ്ദാനിയത്ത് അംഗീകരിക്കുന്ന ലോകത്ത് ഒരൊറ്റ വിഭാഗം എന്നത് മുസ്ലിമീങ്ങൾ മാത്രമാണ്. എല്ലാ ദൈവ എല്ലാ മതത്തിലും ഏകദൈവ വിശ്വാസമുണ്ടോ ഇല്ലേ എന്നൊക്കെ ഇന്നത്തെ ഒരു ചർച്ചയാണ്. അതൊക്കെ ഉണ്ടാകാം, പക്ഷെ അതൊന്നും ഇതല്ല, ഇതൊന്നും അതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വഹ്ദാനിയത്ത് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഇത് വഹ്ദാനിയത്തിന്റെ സൂറത്താണ്. ഈ സൂറത്തിന് സൂറത്തുൻ നസബ് തറവാട് അധ്യായം എന്ന് പറയും, അഡ്രസ് എന്ന് പറയും. ഓരോരുത്തർക്കും ഈ ഇരിക്കുന്നവർക്കൊക്കെ ഒരു ഇനിഷ്യൽ ഉണ്ടാവും, ഒരു അഡ്രസ്, ആലിങ്ങൽ, മൂച്ചിക്കൽ, ഇങ്ങനെ വലിയ പീടിയേക്കൽ, ചെറിയ പീടിയേക്കൽ, കൊളത്തിങ്ങൽ, ഇങ്ങനെ പലജാതി ഇനിഷ്യലുകൾ ഉണ്ടാവും മനുഷ്യന്മാർക്ക്. മക്കായിലും ഉണ്ടായിരുന്നു പലർക്കും പലജാതി തറവാട്ട് ഇനിഷ്യലുകൾ. അതിൽ അഞ്ചാളുകൾ വന്ന് നബിയോട് ചോദിച്ചു, മുഹമ്മദെ സല്ലല്ലാഹു എന്നൊക്കെ പറഞ്ഞേക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ, തങ്ങളോട് ചോദിച്ചു, മുഹമ്മദെ ലിക്കുല്ലി ഷൈഇൻ നസബുൻ യാ മുഹമ്മദു, എന്തൊന്നിനൊരു തറവാടുണ്ടല്ലോ മുഹമ്മദെ. വമാ നിസ്ബത്തു റബ്ബിക യാ മുഹമ്മദു, നിന്റെ പടച്ചോന്റെ തറവാട് ഏതാ മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമിൻ ദഹബിൻ അം ഫില്ലത്തി അം നുഹാസിൻ, എന്താണ് നിന്റെ പടച്ചോൻ, ഇരുമ്പോ ചെമ്പോ വെള്ളിയോ സ്വർണോ, എന്താണ് നിന്റെ പടച്ചോൻ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളോട്, തങ്ങളുടെ എളാപ്പ അസുഖദ് ബിൻ ആബിദുൽ മുത്തലിബ് അടക്കം അഞ്ചാള് വന്നിട്ട് വളഞ്ഞു ചോദിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി, ശരിയാണ്, എന്തൊന്നിനും ഒരു തറവാട് വേണമല്ലോ, അള്ളാന്റെ തറവാട്ട് പേര് എന്തായിരിക്കുമോ ആവോ. ഫനസല റൂഹുൽ അമീൻ മലക്ക് ജബ്രായീൽ, അപ്പോൾ സയ്യിദുന ജിബ്രീൽ മുത്തുനബിക്ക് ഇറക്കിക്കൊടുത്ത അധ്യായമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്
ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു, അതല്ലാഹുവിന്റെ തറവാട്ട് പേരാണ്. നമ്മൾ ആലിങ്ങല്, മൂച്ചിക്കല്, മൂച്ചിത്തോട്ടത്തില്, കോളത്തിന്റെ കരയില്, ഇങ്ങനെ പലർക്കും പല ഇനിശലുണ്ടല്ലോ എന്നതുപോലെ അല്ലാഹു തആലക്ക് ഒരു ഇനിശല്. അപ്പോൾ ഈ സൂറത്തിറങ്ങിയപ്പോൾ മുഫ്തി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയും ചെയ്തു, ശരിയാണ് മക്കാരെ, ശരിയാണ് നിങ്ങൾ ഒരു പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിച്ചു, എന്തിനും ഒരു തറവാട് വേണം എന്നത് ശരിയാണ്. വനിസ്ബത്തു റബ്ബി, എന്റെ പടച്ചവന്റെ തറവാട്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നതാണെന്ന് മുഫ്തി മുഹമ്മദ് മുസ്തഫ. ഇത് ഇങ്ങനെ അംഗീകരിക്കുന്നവനെ അള്ളാന്റെ ആളാവുള്ളൂ. ബാക്കി ദൈവം ഉണ്ടെന്നോ ദൈവമല്ലാന്നോ ദൈവം ഒന്നാണെന്നോ ദൈവം പത്താണെന്നോ ഇതൊന്നും ഒരു വർത്താനല്ല. ഇതാണ് അള്ളാഹു, അള്ളാഹിനെ പറ്റി അള്ളാഹു അറിയിച്ചിട്ടുള്ള അള്ളാഹിന്റെ ഐഡന്റിറ്റി. ഈ പറയപ്പെട്ട അള്ളാഹുവിലാണ് വിശ്വസിക്കേണ്ടത്. അള്ളാഹു തന്നെ തോഫിയൊക്കെ തരട്ടെ. അതിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ ജനത ഈ ഭൂമിക്ക് മുകളിൽ ഇന്ന് മുസ്ലിമീങ്ങൾ മാത്രമാണ്. ആ മുസ്ലിം സമുദായത്തിൽ അള്ളാഹു നമ്മളെ ഒരു അംഗമാക്കി എന്നതിനേക്കാൾ അള്ളാഹു നമുക്ക് ചെയ്ത ന്യാമത്ത് എന്താണ് മനുഷ്യന്മാര്? ആദ്യം നമ്മുടെ ന്യാമത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ള ന്യാമത്ത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ കൂട്ടത്തിൽ മുതലുള്ളവരുണ്ട്, മുതലില്ലാത്തവരും ഉണ്ട്. മുതലുള്ളവനും മുതലില്ലാത്തവനും രണ്ടാളും അടുത്തടുത്തിരുന്ന് വാഴ്ന്നു കേട്ടു എന്ന് സങ്കല്പിക്കി, പിന്നെ രണ്ടാളും കൂടി ഇവിടുന്ന് തന്നെയാണ് മരിച്ചു എന്നും സങ്കല്പിക്കി. മരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അള്ളാഹു തആല എല്ലാവർക്കും ദീർഘായുസ് തരട്ടെ. എന്നാൽ ഇനി വാഴ്ന്നു കേട്ടപ്പോൾ മരിച്ചു, അതൊരു മോശപ്പെട്ട കാര്യമല്ല, നല്ല കാര്യമാണ്, അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ അങ്ങനെയാണ് മരിച്ചു എന്ന് സങ്കല്പിക്കി, മരിച്ചാൽ ഈ രണ്ടാളുകളും പിന്നെ ഒരുപോലെയാണ്, ഇതിൽ ഒരു വ്യത്യാസമില്ല. മുതലാളിക്കും മുതലില്ല, മുതലില്ലാത്തവൻ ഏതായാലും മുതലില്ല. മുതലാളിയെ മയ്യത്ത് എന്ന് പറയും, മിസ്കീനയും മയ്യത്ത് എന്ന് പറയും. മുതലാളിയുടെ മയ്യത്ത് മൂക്കിലെ അവസാനത്തെ ശ്വാസം പോണോടുകൂടെ മക്കളുടേതായി. പാവപ്പെട്ടവൻ ഏതായാലും മുതലില്ലല്ലോ, അയാൾ പണ്ടേ മയ്യത്ത് പോലെ തന്നെ നടക്കണേനും. തല കൊടുത്തിട്ട് ചിന്തിക്കണം. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഞാമത്ത് മഞ്ചേരി അങ്ങാടിയിൽ 100 ഏക്കർ ഭൂമി ഉണ്ടാകലല്ല, ആ കൊരമ്പയുടെ കെട്ടിടം നിൽക്കുന്നതിന്റെ ഭാഗത്തുള്ള അപ്പുറത്തിപ്പുറത്തൊക്കെയുള്ള ബിൽഡിംഗ് മുഴുവൻ ഇന്ത്യതാകലല്ല, അതൊന്നും ഒരു സംഗതിയേ അല്ല. അതൊക്കെ ഏക് ദിൻ കാ സുൽത്താൻ, അതൊക്കെ ഒരു ദിവസത്തെ സുൽത്താനാണ്, അതിനൊക്കെ അത്രയേ ഉള്ളൂ. ഞാൻ വലിയ മൊലാളിയെ കണ്ടു വരികയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഈജിപ്തിൽ പോയിരുന്നു. ഞാൻ ഈജിപ്തിൽ ഒരു 8-10 വട്ടം പോയിട്ടുണ്ട്. പോകുമ്പോഴൊക്കെ മൊലാളിയെ ഒന്ന് കാണും, ഏതായാലും മൊലാളിയെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട്. കഴിഞ്ഞ കൊല്ലം വരെ മൊലാളിയെ കാണാൻ 15 പൗണ്ടാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഇക്കൊല്ലം ചെന്നപ്പോൾ 100 പൗണ്ടാണ് ഏകദേശം. മൊലാളിനെ ഒന്ന് നോക്കാൻ 1600 ഉറുപ്പ്യ കൊടുക്കണം. ഒന്നിങ്ങനെ നോക്കാൻ, ഫോട്ടോ എടുക്കാൻ പാടില്ല, മൊബൈൽ എടുക്കാൻ പാടില്ല. അപ്പോഴത്തിന് പോലീസുകാർ തള്ളും, വേഗം 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 കണ്ടുപോകണം, വേഗം കണ്ടുപോകണം. മൊലാളിയെ നോക്കി നിൽക്കാൻ പാടില്ല, കാരണം തിരക്കാണ്. ലക്ഷക്കണക്കായ ആളുകൾ ദിവസേന മൊലാളിയെ കാണും. ഈജിപ്ത് എന്ന മഹാരാഷ്ട്രത്തിന്റെ പ്രധാന വരുമാന മാർഗം മൊതലാളിയെ കാണിച്ചു കൊടുക്കലാണ്. ആരാ മുതലാളി? ആ മുതലാളിയാണ് ഹൽ അതാക ഹദീത് മൂസ ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസ് തുവാ ഇദ്ഹബ് ഇലാ ഫിർഔൻ. ഫിർഔൻ ആണ് ഈ മുതലാളി, ലഅനത്തുല്ലാഹി അലൈഹി. ഒരു കിടപ്പ് ഇങ്ങനെ കിടക്കുക, അങ്ങനെ തലയിലെ മുടി അങ്ങനെ തന്നെ ഉണ്ട്. 3250 കൊല്ലം മുമ്പ് ചെങ്കടലിൽ ചത്തതാണ്. 3250 കൊല്ലം മുമ്പാണ് ഇയാൾ ചെങ്കടലിൽ ചത്തിട്ടുള്ളത്. മുടി അങ്ങനെ തന്നെ ഉണ്ട്, ഇപ്പോഴും മുടി അങ്ങനെ തന്നെ ഉണ്ട്. ചിന്തിക്ക് മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ ചിന്തിക്ക്. ഇവൻ ആരായിരുന്നു? സയ്യിദന മൂസ, പരമദരിദ്രനായ സയ്യിദന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കയറി ചെന്നപ്പോൾ മൂസാക്ക് മുതലില്ലാതെ വർത്തമാനം പറയാൻ എന്ത് അധികാരം എന്ന് ചോദിച്ച് മുതലില്ലാത്തതിന്റെ പേരിൽ മൂസാനെ കളിയാക്കിയ ആളാണ് ഈ ഫിറൗൺ, ലഅനത്തുല്ലാഹി അലൈഹി.
ഇന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ അടുത്ത് ആളുകൾ പോയി നിന്ന് പൊട്ടി 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 കരഞ്ഞ് ദുആ ചെയ്യും. ഞാനും ദുആ ചെയ്തിട്ടുണ്ട് പലവട്ടം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കും. എന്നാൽ ഫിറഔനെ ഇന്നും ജനങ്ങൾ അവജ്ഞയോടെ നോക്കുന്നു. ഇത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ ലോകത്തെ വലിയ സംഗതി എന്ന് പറഞ്ഞാൽ കുറെ മുതലുണ്ടാകലല്ല. ഇത് ഞാൻ വെറുതെ തൊള്ള കൊണ്ട് പറയുന്ന ഒരു വാളല്ല ജനങ്ങളെ, ഇതൊരു ഉള്ള് മനസ്സിലാക്കിയിട്ട് പറയുന്ന വർത്തമാനമാണ്. ഈ ലോകത്ത് കുറേ പൈസ ഉണ്ടാവുക അതൊന്നും ഒരു വലിയ സംഗതിയല്ല. ഈ ലോകത്ത് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ഞാമത്ത് അള്ളാഹു നമ്മളെ മുസ്ലിമാക്കി എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ചിന്തിക്ക്, ഈ ലോകത്തെ ഏറ്റവും വലിയ അധികാരത്തിൻ്റെ അക്കാലത്ത് ഇന്നത്തെ അമേരിക്കയുടെ 100 ഇരട്ടി ശക്തമായ ലോകത്തെ ഒരേ ഒരു രാഷ്ട്രമാണ് BC 1800 ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മിസർ BC 1800. ചിന്തിക്ക്, അവിടുത്തെ ഏറ്റവും വലിയ അധികാരം യൂസുഫ് നബിക്ക് കിട്ടി അലൈഹി സ്വലാം. രാജാവ് റയ്യാൻ ബിനൽ വലീദായിരുന്നു. പക്ഷെ ആ രാജാവും യൂസഫിനെയുടെ മുന്നിൽ ഇങ്ങനെ പൂച്ച നിൽക്കും പോലെ നിൽക്കും. കാരണം രാജാവ് പിന്നെ മുസ്ലിം ആയിട്ടുണ്ട്. റയ്യാൻ ബിനൽ വലീദ് ആമന ബില്ലാഹി വബി റസൂലിഹി യൂസുഫ. യൂസുഫ് ഈജിപ്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു, രാജാവല്ല. രാജാവാണെന്ന് കഥാപ്രസംഗക്കാർ പറയും, അത് തെറ്റാണ്. രാജാവല്ല, ഈജിപ്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു മഹാനായ സയ്യിദുന യൂസുഫ്. قال جعلني على خزائن الارض اني حفيظ عليم എന്ന് പരിശുദ്ധ ഖുർആൻ രാജാവിനോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ജയിലിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി രാജാവ് കൽപ്പിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, സയ്യിദുന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ സംസാരിച്ചു രാജാവ്. രാജാവ് സംസാരിച്ചപ്പോൾ രാജാവിന് വലിയ കൗതുകം തോന്നി. ജയിലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 12 കൊല്ലം ജയിലിൽ കിടന്നിട്ടുണ്ട് സയ്യിദുന യൂസുഫ് താൻ ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിൽ. പിന്നെ 12 കൊല്ലം കഴിഞ്ഞ് കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് രാജാവിന് അദ്ദേഹത്തെ നേരത്തെ അത്രത്തോളം അറിയൂല. പിന്നെ രാജാവ് പറഞ്ഞു, ഇതാ നിങ്ങൾ ഇനി ഇവിടെ താമസിക്കണം. അപ്പോൾ പറഞ്ഞു, ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർളി, ഇവിടെ താമസിക്കാം പക്ഷെ ധനകാര്യ വകുപ്പ് എന്നെ ഏൽപ്പിക്കണം. ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർളി, രാജാവ് നിങ്ങൾ തന്നെ പക്ഷെ ധനകാര്യ വകുപ്പ് എന്നെ ഏൽപ്പിക്കണം. ഇന്നി ഹഫീളുൻ അലീം, ഇന്നി ഹഫീളുൻ അലീം, എല്ലാം സൂക്ഷിക്കാൻ ഞാൻ സൂക്ഷിക്കും, കൈകാര്യം ചെയ്യാൻ എനിക്കറിയുകയും ചെയ്യും. എന്നെ നിങ്ങൾ ഏൽപ്പിച്ചോളൂ, പേടിക്കേണ്ടതില്ല. എന്ന് ധനകാര്യ വകുപ്പ് ധനത്തിന്റെ കൈകാര്യം എന്നെ ഏൽപ്പിച്ചാൽ കാര്യം ഞാൻ ഭംഗിയാക്കാം എന്ന് സയ്യിദുന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ചിന്തിക്ക്. പിന്നെന്തായി? പിന്നെ ഈ ഇടപെട്ടു. കുറച്ച് കാലം ആണ്ട് ഇടപെട്ടപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു ഈ മഹാനായ മനുഷ്യന്റെ മഹത്വത്തിൽ. അവസാനം രാജാവിന് മനസ്സിലായി, ഇത് വിചാരിച്ച ആളല്ല, ഇത് റസൂലാണ്. അപ്പോൾ ആമന ബില്ലാഹി വബി റസൂലിഹി യൂസുഫ, അല്ലാഹുവിലും യൂസുഫ് നബിയിലും വിശ്വസിച്ചു. റയ്യാൻ ബിനുൽ വലീദ് റളിയല്ലാഹു അൻ അദ് മിൻ അസ്ഹാബി യൂസുഫ, യൂസുഫ് നബിയുടെ സ്വഹാബികളിൽപ്പെട്ട ആളാണ് റയ്യാൻ ബിനുൽ വലീദ്. അയാളും ഫിറാവും തന്നെയാണ്, അയാളും ഫിറാവുനാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഈ മൂസ നബിയുടെ കാലം വരെയും ഫിറാവുന്മാരാണ് ഈജിപ്തിൽ ഭരിച്ചിട്ടുള്ളത്. പക്ഷെ ആ കൂട്ടത്തിൽ മോശപ്പെട്ടവരും നല്ലവരും ഉണ്ടായിരുന്നു. റയ്യാനിൽ വലീത് ആളും ഫിറാവുൻ തന്നെ, പക്ഷെ അയാൾ മഹാനായിരുന്നു. റളിയല്ലാഹു, ചിന്തിക്കണം. മിനിങ്ങളെ ചിന്തിക്കണം. അത്ര വലിയ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യം, പരമാധികാരം കിട്ടി ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫിന്. എന്തുകൊണ്ട്? രാജാവ് വരെ തൻ്റെ അടിമയാണ്, തൻ്റെ മുത്തയാണ്, തൻ്റെ
സഹാബിയാണ്. വളരെ ചിന്തിക്കണം, ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് രാജാവിനോട് കൽപ്പിച്ചു. ഒരു നേരത്ത് മാത്രമേ ധാന്യ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, എന്നാലേ ക്ഷാമം മറികടക്കാൻ കഴിയൂ. ജനങ്ങളോട് കൽപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അണപ്പിൽ വരുത്തണം. അതുകൊണ്ട് ക്ഷാമത്തിൻ്റെ 7 വർഷം പരിഹരിക്കണമെങ്കിൽ ആദ്യം കൊട്ടാരത്തിൽ ഒറ്റ നേരെ ധാന്യഭക്ഷണം ഉണ്ടാക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ എന്ത് പച്ചില ഊരി കഴിച്ചാലും വേണ്ടില്ല. ഭക്ഷണം എന്ന പേരിൽ ധാന്യഭക്ഷണം ഒരു നേരത്തെ തിന്നാൻ പാടുള്ളൂ എന്ന് മഹാനായ നബിയുള്ളാഹി യൂസുഫ് കൽപ്പിച്ചപ്പോൾ രാജാവ് നടപ്പിൽ വരുത്തി. രാജാവിന് ഒരു മടി ഉണ്ടായില്ല. ചിന്തിക്കുമിനിങ്ങളെ ചിന്തിക്കണം, എത്ര വലിയ സ്ഥാനം കിട്ടി ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസുഫിന്. അതേ സമയത്ത് ബഹുമാനപ്പെട്ടവർ ചെയ്ത ദുആ പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ ഇനി ചെയ്യുന്ന ദുആ എന്താണ്? ദുആ റബ്ബക റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീത് ഫാത്തിറ സമാവാതി വൽ അർദ് അൻത വലീ ഫിദ്ദുനിയ വൽ ആഖിറ തവഫനീ മുസ്ലിമൻ ഇതാണ്. ഇത് യൂസഫ് സൂറത്തിന്റെ ലാസ്റ്റ് ഭാഗത്തെ ആയത്താണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നുള്ള ആയത്ത് ദാലികമിൻ ഇത് ഉപസംഹരിക്കുന്ന ആയത്താണ്. ദാലികമിൻ അംബാഇൽ ഗൈബി നൂഹി ഇലൈക വമാ കുന്ത ലദൈഹിം ഇദ് അജ്മഉ അംറഹും വഹും യംകുറൂൻ. യൂസഫ് സൂറത്ത് തീരാൻ പോകുമ്പോഴുള്ള ആയത്താണിത്. അതായത് പരമാധികാരത്തിന്റെ മുകളിൽ നിൽക്കുകയാണ് സയ്യിദന യൂസഫ്. ആ നേരത്ത് മഹാനായ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം പരമാധികാരം എന്തും ചിന്തിക്കും. എല്ലാ അധികാരവും ഉണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ അവസാനം പറയുന്ന ദുആയാണ് ഖുർആനാ പറഞ്ഞിട്ടുള്ളത്. പഠിച്ചവനെ, അധികാരം എനിക്ക് വിഷയമല്ല, നീ വിജ്ഞാനം നൽകിയാലും വിഷയമല്ല. വിജ്ഞാനവും വിഷയമല്ല. അവിടെയൊക്കെ ഇങ്ങോട്ട് തന്നു ഇങ്ങോട്ട് തന്നു എന്നാണ് പറയുന്നത്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി, നീ എനിക്ക് അധികാരം ഇങ്ങോട്ട് തന്നു. വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസ്, വിജ്ഞാനം നീ എനിക്ക് ഇങ്ങോട്ട് തന്നു. പക്ഷേ ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഇതൊന്നുമല്ല. തവഫനി മുസ്ലിമൻ, നീ എന്നെ മുസ്ലിമായി ഏൽപ്പിക്കണമെന്നാണ്. ഇതുവരെ ഒക്കെ ഇങ്ങോട്ട് തന്നതാണ്, ഇനി ഉള്ളത് അങ്ങോട്ട് ചോദിക്കുന്നതാണ്. പഠിച്ചോ, തൗഫീഖ് തരട്ടെ. പറഞ്ഞതന്നെ മനസ്സിലാക്കണം, അപ്പോഴേ ഉപകരിക്കുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിച്ച് മനസ്സിലാക്കണം. തവഫനി മുസ്ലിമൻ വൽഹിഖ്നീ ബിസ്വാലിഹീൻ. ഈ ലോകത്തെ ഏറ്റവും വലിയ നേട്ടം മുസ്ലിമായി മരിക്കലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനിപ്പോ നമ്മൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ ഈസിയാക്കും, അതിനിപ്പോ ആരാ മൂലരെ കാഫിറായി മരിക്കണത്? ആരാടാ അതിൻ്റെ അടിയത്തെ കാര്യം അറിഞ്ഞത്? എന്ത് വർത്താനായി പറയണത്? ആരാണ് ഇതിൻ്റെ അടിയിൽ എങ്ങനെ പോയി എന്നാരറിഞ്ഞു? നമ്മൾ 4 ആളാണ്, പറഞ്ഞാൽ മതിയോ? എന്താ വിചാരിക്കണത്? ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹിനോട് കരഞ്ഞു ചോദിക്കുന്ന വിഷയം എത്ര ഗൗരവമാണ് മനുഷ്യന്മാരെ. നമുക്കത് നിസ്സാരാകുന്നത് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ലേ? തവഫനി മുസ്ലിമൻ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമെന്ന് സയ്യിദുന യൂസുഫ്. ഈ യൂസുഫ് ആരാണ് നിങ്ങൾ വിചാരിക്കണം? ഇത് ഞാൻ പറഞ്ഞ യൂസുഫ് സൂറത്തിൻ്റെ ലാസ്റ്റാണിത്. അതായത് ഏറ്റവും വലിയ ആഗ്രഹം ആരുടെ? യൂസുഫ് നബിയുടെ. എന്താണ് ആഗ്രഹം? തവഫനി മുസ്ലിമൻ ഞാൻ ചെറുപ്പക്കാരോടാണ് സംസാരിക്കുന്നത്, അദബുകേടാന്ന് തോന്നരുത്, ക്ഷമിക്കണം. പിന്നെ ചില കാര്യങ്ങളൊക്കെ കുറച്ചത് കട്ടിക്കൂട്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ തലക്ക് കയറൂല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. തലക്കട് കയറ്റിക്കാളി തലയിൽ ഉള്ളത് പറഞ്ഞുതരാനല്ല ഞാൻ വന്നത്, ഇല്ലാത്തത് പറഞ്ഞുതരാനാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെ തലയിൽ ഉള്ളതന്നെ പറഞ്ഞുതരാണെങ്കിൽ ഞാൻ വരേണ്ട ആവശ്യമില്ല. നിങ്ങളെ തലയിൽ ഇല്ലാത്തത് പറഞ്ഞു തരാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ വിചാരിച്ചതൊന്നുമല്ല, ഞാനും നിങ്ങൾ വിചാരിച്ചതൊന്നുമല്ല നിങ്ങളെ കാര്യം. അള്ളാഹു അലം. എങ്ങനെ പോണെന്ന് ആർക്കറിയും? പടച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മനുഷ്യന്മാരെ, ഈ ലോകത്തെ ഏറ്റവും വലിയ ലാഭം അതാണ്. എന്ത്? ഈ ലോകത്തെ ഏറ്റവും വലിയ ലാഭം തവഫനി മുസ്ലിമൻ
തവപ്പനെ മുസ്ലിമൻ ഈ ലോകത്തെ ഏറ്റവും വലിയ ലാഭമാണ്. അത് മാഞ്ഞാളം കളിച്ചിട്ട് കിട്ടുമെന്ന് വിചാരിക്കേണ്ട ജനങ്ങള്, അത് ജനങ്ങളെ മുന്നിൽ ഹോജയായി നടന്നത് കൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കേണ്ട ജനങ്ങളെ, ജനങ്ങളെ ബഹുമാനിച്ചത് കൊണ്ട് അള്ള ബഹുമാനിക്കുമെന്ന് വിചാരിക്കേണ്ട ജനങ്ങളെ, ജനങ്ങൾ ഒഴിവാക്കിയവനെ അള്ള ഒഴിവാക്കുമെന്ന് വിചാരിക്കേണ്ട ജനങ്ങളെ, ജനങ്ങൾ എന്നും വിഡ്ഢിയാണ്, ഇന്നും വിഡ്ഢിയാണ്, പണ്ടും വിഡ്ഢിയാണ്. ജനങ്ങളെ വിഡ്ഢിത്തം തലയെ കയറ്റി നടക്കേണ്ട. ഈ ലോകത്തെ ഏറ്റവും വലിയ ലാഭം തവപ്പനെ മുസ്ലിമായി മരിച്ചു കിട്ടലാണ്. അത് ഏറ്റവും വലിയ ലാഭമാണ്. ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞത് പോലും തെറ്റാണ്. ഏറ്റവും വലിയ ലാഭം എന്ന് പറയലല്ല, ഒരേ ഒരു ലാഭം എന്ന് പറയല, ബാക്കിയൊന്നും ലാഭമല്ല, ഇത് മാത്രമാണ് ലാഭം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞാൽ ചെറിയ ലാഭം വേറെ ഉണ്ട്, ഒറ്റ ലാഭമേ ഉള്ളൂ. തവഫനി മുസ്ലിമൻ, മുസ്ലിമായി മരിച്ചിട്ട് പറച്ചോ, തൗഫീക്ക് തരട്ടെ. നിങ്ങൾ വിചാരിക്ക, ഈ യൂസുഫ് ആരാന്ന് അലൈഹിസ്സലാം, എന്താ മുത്തുനബി പറഞ്ഞത് യൂസുഫ് നബിയെ പറ്റി? അൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം. യൂസുഫ് ഇബ്നു യാഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം. ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യൻ. മുത്തുനബി പറഞ്ഞ പേരാ. ആ മനുഷ്യനാ കരഞ്ഞോട് പറയണത്, അള്ളാന്റെ റസൂലേ, ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഈ മനുഷ്യനെ പറഞ്ഞ പേര് കേൾക്കണോ? ഈ അൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, യൂസുഫ് ഇബ്നു യാഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം. ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യൻ, ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യനാണ് സയ്യിദുന ഇബ്രാഹിം. ആ ബഹുമാന്യന്റെ മകനാണ് ബഹുമാന്യനായ സയ്യിദുന ഇസ്ഹാഖ്. ആ ബഹുമാന്യന്റെ മകനാണ് സയ്യിദുന യാഖൂബ്. ആ ബഹുമാന്യന്റെ മകനാണ് സയ്യിദുന യൂസുഫ്. അപ്പോൾ ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യന്റെ മകൻ, ബഹുമാന്യൻ എൻ അൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, യൂസുഫ് ഇബ്നു യാഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം. ഇത്ര വലിയ മനുഷ്യന്റെ ഒരേ ഒരു ദുആ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, എന്റെ കൂടെ ഓട്, വഅല്ലംതനി മിൻ തഖ്വീലിൽ അഹാദിത്ത് فاطر السماوات والارض انت ولي في الدنيا والاخره توفني مسلما والحقني بالصالحين. ഞങ്ങളെ കേറി വന്നപ്പോ ഞങ്ങൾ ഈ വയറിൽ വരുന്ന ആളുകളൊക്കെ ഫോട്ടോ അങ്ങനെ ഇവിടെ ഈ സ്റ്റേജും അങ്ങനെ വെച്ചത് കണ്ടപ്പോ ഞാൻ അങ്ങനെ ഒരു മിനിറ്റ് എന്ന് ആലോചിച്ചുപോയി. പഠിച്ചോനെ, മനുഷ്യന്മാരെ മുന്നിലൊക്കെ ഇപ്പൊ വലിയ വലിയ ഫോട്ടാണ്, അള്ളാഹിന്റെ മുന്നിൽ എവിടെയാണ്? അള്ളാഹു ആലം. മനുഷ്യന്മാര് ഏറ്റവും തൊള്ളുള്ള ആളെ ഫോട്ടം പൊക്കും, തൊള്ള പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഫോട്ടോ ഒഴിവാക്കുകയും ചെയ്യും. അത് മുമ്പ് മൂസൂലിയർ പറഞ്ഞിട്ടുണ്ട്, ബാണം പൊട്ടുമ്പോഴാണ് ആൾ നോക്കുക, പിന്നെ കുറ്റി എവിടെ പോയി വീണു എന്നാരും നോക്കൂല. അതൊരു വർത്താനാണ്. ജനങ്ങൾക്ക് ബാണം പൊട്ടുന്നത് കല്യ രസാ. ബാണം പൊട്ടിക്കഴിഞ്ഞിട്ട് ഭൂമിയിൽ പൊട്ടാൻ പോയ അതേ ദൂരം പിന്നെ ബാണം പൊട്ടിക്കഴിഞ്ഞത് താഴത്തേക്ക് വരുന്നുണ്ട്. പിന്നെ നൂറ്റാണ്ടുകളോ പതിറ്റാണ്ടുകളോ അത് വീണ് കിടക്കുന്നിടത്ത് കിടക്കുന്നുണ്ട്, അവിടെ ആരും പോയി നോക്കൂല. ജനങ്ങൾക്ക് ആവശ്യം ബാണം പറ മനുഷ്യന്മാര് പൊട്ടൽ മാത്രമാണ്. പൊട്ടിക്കഴിഞ്ഞിട്ട് ബാണം എന്ത്? അത് ജനങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമല്ല. പൊട്ടിയതിന് ശേഷമുള്ള ബാണത്തിന്റെ ഒരു ഫോട്ടോ ഇതുവരെ ഒരു പത്രത്തിലും അച്ചടിച്ചു വന്നിട്ടില്ല. അത് വയറിൽ ഇങ്ങനെ നല്ല ബാണം പൊട്ടണ മാതിരി വയറിൽ പറഞ്ഞാൽ അന്ന് കുറേ ഫോട്ടോ വെക്കാൻ ആളുകളുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് എവിടുന്നെങ്കിലും തൽക്കാലം വയറിൽ രണ്ടു കൊല്ലം അല്ലാതെ ആയാൽ ആ ഫോട്ടോ എവിടെ ഇട്ട് കാണൂല. പിന്നെ രണ്ടാം വട്ടം വയറിൽ തുടങ്ങിയാൽ പിന്നെയും ഫോട്ടോ കാണും. അതൊക്കെ ദുനിയാവിൻ്റെ കളികൾ എന്നല്ലാതെ അതിനൊന്നും ഒരു മാനയില്ല. അതിനൊന്നും ബീരാമുട്ടിയാകാൻ റാമത്തുള്ളാനെ കിട്ടൂല. ഞങ്ങൾ വിചാരണ്ട, ഇതൊക്കെ ദുനിയാവിൻ്റെ കളികൾ മാത്രമാണ്.
അതുകൊണ്ട് ഒന്നും പടച്ചോൻ്റെ അടുത്ത് രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. നിങ്ങളെ നൂറാളുകൾ മഹാൻ എന്ന് പറഞ്ഞാലൊന്നും അല്ല മഹാൻ പറയുന്നു വിചാരിക്കണ്ട. അള്ളാൻ്റെ അടുക്കൽ മഹാനാകണമെങ്കിൽ മോമിനാകണം. പടച്ചോൻ തോഫിക്ക് തരട്ടെ. അള്ളാൻ്റെ അടുക്കൽ മോമിനാകണമെങ്കിൽ ദുനിയാവിൻ്റെ ആഡംബരത്തിൽ നിന്ന് മാറിയിട്ട് പടച്ചോൻ്റെ ആഡംബരത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകണം. ദുന്യാവ് വിഷയമല്ല. ദുന്യാവിൽ ഇനിയിപ്പോൾ ദുന്യാവ് കുറേ ഉണ്ടായി, അതും വിഷയമല്ല. ദുന്യാവ് തീരെ ഉണ്ടായില്ല, അതും മാത്രമല്ല. ദുന്യാവ് ഇല്ലാത്തവരൊക്കെ മഹാന്മാരാണോ? അങ്ങനെയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലക്ഷം കോളനി പാർന്നു നിൽക്കുന്നവരൊക്കെ സ്വർഗത്തിലെത്തണം. അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. ദുന്യാവ് ഉണ്ടാകൽ മോശമാണോ? അതും ഉണ്ടാവില്ല. ഏറ്റവും വലിയ രാജാവാണ് സയ്യിദ്ന സുലൈമാൻ. ആയിരം ഭാര്യമാരാണ്, ആയിരം ഭാര്യമാരാണ്, ആയിരം ഭാര്യമാരാണ്. കസേരയെ പിടിച്ചിരുന്നോളി വീണുപോകും. ആയിരം ഭാര്യമാരാണ്. നിങ്ങളങ്ങനെ ബേജാറായിട്ടുണ്ടാവും പഠിച്ചോനെ, ഒന്നിനെ കൊണ്ടിറക്കാനുള്ള അടങ്ങേറെ എത്ര. അപ്പോൾ ആയിരം ഉണ്ടാവാൻ എന്താ ചെയ്യുക? ആയിരം ഭാര്യമാരാണ് സയ്യിദ്ന സുലൈമാൻ അലൈഹിസ്സലാം. ആയിരക്കണക്കിന് കൊട്ടാരം സയ്യിദ്ന സുലൈമാൻ. കൊട്ടാരത്തിൻ്റെ ചുമരുകൾ നിറച്ച് എന്ത് രത്നം, പവിഴം, പുഷ്യരാഗം, വൈഢൂര്യം, മാണിക്കക്കല്ല് ചുമരിൽ പതിച്ചിരിക്കുക. കോടിക്കണക്കിന് വിലയുള്ള മാണിക്കക്കല്ല് ചുമരിൽ പതിച്ചിരിക്കുക. മുങ്ങിയിട്ട് തപ്പിയിട്ട് രത്നങ്ങൾ പവിഴങ്ങൾ കൊണ്ടുവന്ന് ചുമരിൽ പതിപ്പിക്കും. അതിനൊക്കെ ആളുകളുണ്ട് സുലൈമാൻ നബിക്ക് അലൈഹിസ്സലാം. ഇങ്ങനെയുള്ള കൊട്ടാരങ്ങളുടെ അടിപടി സ്വർഗത്തിന്റെ ഏറ്റവും മേലെയാണ്. അതും വേണം പറയാം. പഴയകാലത്തെ കത്തിൽ പറഞ്ഞ മാതിരി ഇവിടെയും സുഖം അവിടെയും സുഖം. മനസ്സിലായില്ല? പഴയകാലത്തിൽ കത്തിലെഴുതിയ മാതിരിയാണ് സുലൈമാൻ നബിന്റെ കാര്യം. പഴയകാലത്ത് കത്തിലെഴുതുമ്പോൾ പറയും, ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ്, അവിടെയും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതന്നെ സുലൈമാൻ നബിയുടെ കാര്യം. ഇവിടെയും സുഖം അവിടെയും സുഖം. ഇവിടെ സുഖമായതുകൊണ്ട് അവിടെ ദുഃഖമായോ? അങ്ങനല്ല, അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ സുഖമില്ലാത്തതുകൊണ്ട് അവിടെ സുഖം ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവില്ല. ഇതൊക്കെ വേറൊരു കളിയാണ്. താടിക്ക് കൈ കൊടുത്തിട്ടൊന്നും സ്വർഗത്തിലെത്തും വരുതല്ല. കാര്യം മനസ്സിലായി കളി. പടച്ചോൻ തോഫിയൊക്കെ തരട്ടെ. ഇത് കേട്ടപ്പോൾ കുറച്ചാൾക്ക് താടി കയ്യെത്തി കയ്യാൾ വരാൻ വേണ്ടി യാത്ര നോക്കിയിട്ട് ഇയാൾ പോകാൻ വേണ്ടി ഹത്തോതേണ്ടി വരും പടച്ചോൻ. നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾക്ക് തോന്നിയത് പറയാനല്ല ഞാൻ വന്നത്. നമ്മൾക്ക് മാഷറിന്ന് കണ്ടുമുട്ടുമ്പോൾ അന്ന് റഹ്മത്തുള്ള അങ്ങളെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ലേശം കാര്യം മനസ്സിലായി എന്ന് പറയലാണ് എൻ്റെ ലക്ഷ്യം. ഇവിടെ നിങ്ങൾ കുറേ ആൾ ചീത്തറിഞ്ഞാലും റഹ്മത്തുള്ളക്ക് ഒരു ചുക്കും വരാനില്ല. അതൊക്കെ ദുന്യാവാണ്. മനുഷ്യന്മാരെ പ്രശംസയും വിമർശനവും രണ്ടും ഒരുപോലെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയല്ലേ? ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട് പ്രശംസിച്ചു. എന്നിട്ടുണ്ട് പിന്നെ കുറച്ച് എല്ലാവരും വിമർശിക്കും. എന്നിട്ടുണ്ട് ഇതൊന്നും കഥയല്ല. മനുഷ്യന്മാരെ നേലിന് വെടിവെക്കണ്ട, കാര്യത്തിലേക്ക് തിരിഞ്ഞാളി. മുസ്ലിം എന്ന് പള്ളി കമ്മിറ്റിന്റെ ലെഡ്ജറിൽ എഴുതിയുണ്ട് അള്ളാന്റെ അടുക്കൽ ഉണ്ടാവുന്ന ആര് കണ്ടു? ചിന്തിക്കു, ധാരാളം പറയുന്നത് സയ്യിദ്ന യൂസുഫ്. അപ്പൊ ആർക്കും ഇവിടെ ഉറപ്പുള്ളത്? അവസാനത്തെ അവസാനത്തെ കവാടം അള്ളാഹന്റെ പൊരുത്തത്തിൽ കടക്കുമ്പോഴേ അതാണല്ലോ അവസാന സന്ദർഭം. അത് അള്ളാഹന്റെ പൊരുത്തത്തിൽ കടക്കുമ്പോഴേ അവനിൽ പഞ്ചിങ് വരികയുള്ളൂ. അപ്പോഴേ പഞ്ചിങ് ഉണ്ടാവുള്ളൂ. അവനാണ് മുസ്ലിം. തോപ്പനേ തോപ്പനേ മുസ്ലിമൻ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഞാമത്ത് ഇസ്ലാമാകലാണ്. ഏറ്റവും വലിയ ഞാമത്തതാണ്. ഞാൻ ഇതിനേക്കാൾ വലിയൊരു വർത്തമാനം വേറെ പറയാം. ഇതിനേക്കാൾ വലിയ ദുആ ഞാൻ അപ്പുറത്ത് പറയാം. ഇതിനേക്കാൾ വലിയ ദുആ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ചിന്തിക്ക്.
ലോകത്തെ ഏറ്റവും നല്ല ഒരു സമയത്ത് ദുആ ചെയ്യാൻ സയ്യിദുന ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും നല്ല സന്ദർഭം പള്ളിപ്പണിയെടുക്കുന്ന സന്ദർഭമാണ്, കഅബാലയം പുതുക്കി പണിയുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹും ഇബ്രാഹിമും തമ്മിലുള്ള ബന്ധം വർണ്ണനക്കപ്പുറമാണ്. അള്ളാഹു തആല നമ്മളെ അള്ളാഹിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ആ രംഗം ഖുർആൻ വിശദീകരിക്കുന്നു. ആ നേരത്ത് ദ്വാരക്കുന്നുണ്ട് സയ്യിദുന ഇബ്രാഹിം. ഇത് അൽബക്കറയിലുണ്ട്, എടുത്തു നോക്കിക്കളി. ഒരു 120 ശേഷമുള്ള ആയത്തുകളിൽ കാണാം. ചിന്തിക്ക് നോക്കി, ആ ദ്വാ ഞാൻ കേട്ട് കേൾപ്പിച്ചാലേ കേട്ടുള്ളൂ. بسم الله الرحمن الرحيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك يا الله മനുഷ്യരെ മുസ്ലിമാവുക എന്നതിന്റെ വില എത്രയെന്ന് നീ ചിന്തിക്ക. 4000 ചില്ലാനം കൊല്ലം മുമ്പ് ലോകത്തിന്റെ ദ്വിതീയനാണ് ലോകത്തെ രണ്ടാം നമ്പർ ആളാണ് സയ്യിദുന ഇബ്രാഹിം. ഒന്നാം നമ്പർ മുത്തു മുഹമ്മദ് മുസ്തഫ എങ്കിൽ രണ്ടാം നമ്പർ സയ്യിദുന ഇബ്രാഹിം. ഇത്രയും വലിയ ആളാണ് സയ്യിദുന ഇബ്രാഹിം. ഉറക്കം പറ സയ്യിദുന ഇബ്രാഹിം നടത്തിയ ദുആ കേട്ടോ. എപ്പോഴാ ദുആ ചെയ്യുന്നത്? സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് കഅബ പുതുക്കി പണിയാൻ അള്ള കരാറ് കൊടുത്തു. ഇന്നത്തെ പണി പോലെയല്ല, ഇന്ന് സൗദി പാർലമെന്റ് ആണ് കരാറ് കൊടുക്കുന്നത്. ബിൻ ലാദൻ കമ്പനി വാങ്ങുന്നു. അത് കരാറ് കൊടുത്തു കൊടുക്കുമ്പോൾ വെള്ളം കൂടി ഉണ്ടാവും, കരാർ എടുത്തു കൊടുക്കും വെള്ളം കൂടി ഉണ്ടാവും. അത് ഇവിടുത്തെ വെള്ളം കൂടിയാണ് അവിടുത്തെ വെള്ളം കൂടി അള്ളാഹു ആലം. ഇബ്രാഹിമിന് ഇവിടെ വെള്ളം കൂടിയില്ല, ഇബ്രാഹിമിന് അവിടെ മാത്രമേ വെള്ളം കൂടിയുള്ളൂ. കരാറ് കൊടുത്ത സൗദി അല്ല, സൗദി എന്ന സാധനം വന്നില്ല. സൗദി 1932 ഉണ്ടായതാണ്, അതിനുമുമ്പ് സൗദി ഇല്ല. അല്ലാഹു ജല്ല ജലാലായ സുബ്ഹാൻ ആ 4000 കൊല്ലം മുമ്പ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കരാറ് കൊടുത്തത് ഖുർആനിലുണ്ട്. വഅഹദന ഇലാ ഇബ്രാഹിമ വഇസ്മാഈല അൻ തഖിറ ബൈതിയ ലിത്തായിഫീന വലആകിഫീന വറുകഇ സുജൂദ്. കഅബാലയം പണിതു വെക്കാൻ കരാറ് കൊടുത്തു ജല്ല ജലാലായ സുബ്ഹാൻ. ആർക്ക് കരാറ് കൊടുത്തു? സയ്യിദുന ഇബ്രാഹിം. ചിന്തിക്ക്. അപ്പോൾ അള്ളാഹിന്റെ കരാർ അനുസരിച്ച് കഅബ പണിയെടുക്കുന്നു സയ്യിദുന ഇബ്രാഹിം. ചിന്തിച്ചോളി. അടിക്കലിൽ പണിതുയർത്തുകയാണ് സയ്യിദുന ഇബ്രാഹിം. മിനയിൽ നിന്ന് കല്ല് പുറത്ത് കെട്ടിക്കൊണ്ടുവന്നു. JCB അല്ല, ഹിറ്റാച്ചി അല്ല, നമ്മളെ സാധാരണ ഇന്നത്തെ ഇരുമ്പിന്റെ ലോറിയും അല്ല. സുഹൂരിൻ കൽ ജിമാലി, ഒട്ടകത്തിനെ പോലെ വലിപ്പമുള്ള പുറം കല്ലുകള് പുറത്ത് കെട്ടിക്കൊണ്ടു വന്നു സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. പഠിച്ചോനെ. മിനേന്ന് കല്ല് കൊണ്ടുവന്നു. സുഹൂരിൻ കൽ ജിമാലി, ജമലിന്റെ എത്ര പോന്നെ? ജമല് പറഞ്ഞാല് ഒട്ടകം. ഒട്ടകത്തിന്റെ എത്ര പോന്നെ? പാറക്കല്ല്. തന്റെ പുറത്ത് ഇങ്ങനെ വെച്ച് ഏറ്റി. എവിടുന്ന്? പുറങ്ങല്ലി മനുഷ്യന്മാരെ. മിനേന്ന്, മിനേന്നാണെങ്കിൽ എത്ര ദൂരം മനുഷ്യന്മാരെ. നിങ്ങൾ ചിന്തിക്ക്. മിനയിൽ നിന്ന് ഇങ്ങോട്ട് നോക്ക് പഠിച്ചോനെ. ആ ബാപ്പാന്റെ കൂടെ അള്ളാഹു നമ്മളാക്കി തരട്ടെ.
ഹബാപ്പാന്റെ വലിപ്പത്തിൽ ഒന്ന് ചിന്തിക്കി മനുഷ്യന്മാരെ, നിങ്ങൾ ചിന്തിക്കി. മിനയിൽ നിന്ന് സോഹോലിങ്കൽ ജിമാലി, ഒറ്റകത്തിനെ പോലെയുള്ള 84 മറ്റോ പുതുക്കിപ്പണി തുടങ്ങി. കാബാലയത്തിന്റെ ലാസ്റ്റ് പുതുക്കിപ്പണി നടത്തിയത് എടുത്ത് നോക്കിട്ടാ, പുതുക്കിപ്പണി, പൂർണ്ണമായ പുതുക്കിപ്പണി നടത്തിയത്, ലാസ്റ്റ് പുതുക്കിപ്പണി നടത്തിയത് ഫഹദ് രാജാവാണ്. അപ്പൊ ഫഹദ് രാജാവിന്റെ കാലത്ത് മാന്തി മാന്തി നോക്കിയപ്പോൾ ഈ കല്ലിലെത്തി. അപ്പൊ പിന്നെ നിർത്തി എന്നാണ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. പല വട്ടം കാബാലയത്തിന്റെ ഫുള്ള് പുതുക്കിപ്പണി നടത്തിയത് പല വട്ടം. പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദ്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പ് അടിത്തറ മലക്കുകൾ ഉണ്ടാക്കി. പിന്നെ ഷീസ് നബി പുതുക്കിപ്പണിതു. പിന്നെ ഇബ്രാഹിം നബി പുതുക്കിപ്പണിതു. പിന്നെ അമാലിക ഗോത്രം പുതുക്കിപ്പണിതു. പിന്നെ ജുറുഹും ഗോത്രം പുതുക്കിപ്പണിതു. പിന്നെ നബിയുടെ വല്യപ്പമാരെ കൂട്ടത്തിൽപ്പെട്ട ഖുസൈബിന് കിലാബ് പുതുക്കിപ്പണിതു. പിന്നെ മുത്തുനബിയുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബ് എന്നവർ പുതുക്കിപ്പണിതു. പിന്നെ പിന്നെ തുർക്കി രാജാവായ സുൽത്താൻ അബ്ദുൽ മജീദ് പുതുക്കിപ്പണിതു. പിന്നെ ഫഹദ് ബിൻ അബ്ദുൽ അസീദ് പുതുക്കിപ്പണിതു. ഇങ്ങനെയാണ് സമ്പൂർണ്ണ പുതുക്കിപ്പണിയൽ കാബാലയത്തിന്. ശ്രദ്ധിക്കണേ, കാബാലയത്തിന്റെ പുതുക്കി സമ്പൂർണ്ണം. ചില ഏരിയ ഒക്കെ നന്നാ, അതല്ല പൂർത്തിയായിട്ട് പുതുക്കിപ്പണിയ. അതില്ലേ 80 പുതുക്കിപ്പണിതാണ് ആര്? ഫഹദ് ബിൻ അബ്ദുൽ അസീസ് രാജാവ്. അന്ന് പുതുക്കിപ്പണിതപ്പോൾ എന്ത് ചെയ്ത്? അടിക്കല്ലിലേക്ക് നേരെ അടിയിലേക്ക് പോയി. അടിയിലേക്ക് പോയപ്പോൾ പാറക്കല്ല് കണ്ടു, അതിൽ ഇവരാരും തൊട്ടിട്ടില്ല. അമാലിക്ക ഗോത്രം പുതുക്കിപ്പണിതപ്പോഴും അടിക്കല്ലെടുത്തിട്ടില്ല. ജുറുഹം ഗോത്രം പുതുക്കിപ്പണിതു, അവരും അടിക്കല്ലെടുത്തിട്ടില്ല. പിന്നെ ഖുസൈബിന് കിലാബ് പുതുക്കിപ്പണിതു, അതാണ് അദ്ദേഹമാണ് ആദ്യമായി കാബാലയത്തിന് മേൽക്കൂരുണ്ടാക്കിയത്. അതിനു മുമ്പ് കാബാലയത്തിന് 4 ചുമരേ ഉള്ളൂ, മേൽക്കൂരല്ല. ഇബ്രാഹിം നബി ഉണ്ടാക്കിയതും ചുമരേ ഉള്ളൂ, മേൽക്കൂരല്ല. പിന്നെ പുതുക്കിപ്പണിതു ഹബീബാ റസൂലാണ് വല്ലി അബ്ദുൽ മുത്തലിബ്. അവരും ഈ അടിത്തറയിലേക്ക് എത്തിയപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഈ പുതുക്കിപ്പണിയാതാരും അടിക്കൽ ഇറക്കിയിട്ടേ ഇല്ല. അവസാനത്തെ പുതുക്കിപ്പണിയത് ഫഹദ് രാജാവിന്റെ കാലത്താണ്, അവരും അടിക്കല്ല് ഇറക്കിയിട്ടില്ല. ഈ അടിക്കല്ല് വെച്ചതാണ് അൽ ബഖറയിൽ പറയുന്നത്, വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി. ഒട്ടകത്തിനെ പോലെയുള്ള പാറക്കല്ലുകള് മിനായിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് സയ്യിദുന ഇബ്രാഹിം, ഉറക്കപ്പറ സയ്യിദുന ഇബ്രാഹിം അടിക്കല്ല് വെച്ച നേരത്ത് അള്ളാഹനോട് പകരം ചോദിക്കുന്നു, റബ്ബേ കൂലി വേണ്ട, റബ്ബേ ഈ ചെയ്യുന്ന ദിവസക്കൂലിക്കല്ല, റബ്ബേ ഈ ചെയ്യുന്നത് മാസക്കൂലിക്കുമല്ല, റബ്ബേ കരാർ കഴിഞ്ഞാൽ കരാറിന്റെ പൈസ വേണ്ടതും ഇല്ല, റബ്ബേ ഈ ചെയ്യുന്നത് റബ്ബനാ വജാൽനാ മുസ്ലിമൈനിലക്ക, എന്നെയും എന്റെ ഇസ്മായിൽ എന്ന പൊന്നുമോനെയും മുസ്ലിമാക്കി തരണമേ അല്ലാ. പഠിച്ചോനെ, അപ്പൊ മുസ്ലിമാകലിന്റെ വില എത്ര? പഠിച്ച തോഫിയൊക്കെ തരട്ടെ, നമുക്ക് വല്ല അന്തമുണ്ടോ മനുഷ്യന്മാര്? നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുണ്ടോ? ഇങ്ങനെ ചെയ്തിട്ട് അള്ളാഹനോട് തിരിച്ച് പറയണത് സ്വർഗം തരണേന്നൊരു ഒറ്റ വാക്കതിലില്ല, ഒറ്റ വാക്കില്ല. ഈ ആയത്തെ മൊത്തം പരിശോധിച്ചാൽ സ്വർഗം തരണെന്നുള്ള വർത്തമാനമല്ല, നരകം കാക്കണെന്ന വർത്തമാനമല്ല. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. പഠിച്ചവനെ, ഈ ചെയ്യുന്നത് ഇജ് സ്വീകരിക്കണം. പിന്നെ റബ്ബന വജഅൽന മുസ്ലിമൈനില ഒമിൻ ദുരിയത്തിന, ഉമ്മത്തിന്റെ മക്കളെ മുസ്ലിമാക്കി തരണം. അരിന മനാസിക്കന, ഞങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ഞങ്ങൾക്ക് വിവരിച്ചു തരണം. ബത്തുബാലിന പുറത്തരണം, തൗബ സ്വീകരിക്കണം. റബ്ബന വബഅത് ഫീഹിം റസൂലൻ, മഹാനായ റസൂലിനെ ഈ നാട്ടിൽ അയച്ചരണം. ഇത്ര തന്നെ.
മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. സ്വർഗം ചോദിക്കുകയല്ല, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയുമല്ല. അതൊക്കെ അതിനാൽ ഉണ്ടാകുന്ന കാര്യമാണ്. അതൊക്കെ അതിനാലുണ്ടാവും. ചോറ് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ പള്ള നിറയണമെന്ന് ദ്വാരക്കേണ്ട ആവശ്യമില്ല. ചോറ് തിന്നോ പറയും മനുഷ്യന്മാരെ, ചോറ് കിട്ടണമെന്ന് ദ്വാരന്നാൽ മതി, പള്ള അറിയണമെന്ന് ദ്വാരക്കേണ്ട ആവശ്യമില്ല. ചോറ് കിട്ടൽ നടന്നാൽ എന്തുണ്ടാവും ഒന്ന് പറയും മനുഷ്യന്മാരെ. നമ്മൾ തമ്മില് നമ്മൾ അങ്ങനെ അങ്ങനെ പണ്ടൊരു വിരോധമൊന്നും ഇല്ലല്ലോ മനുഷ്യന്മാരെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചോറ് കിട്ടുന്നണെന്ന് ദ്വാരന്നാൽ തന്നെ കള്ളറിയല്ലോ. മുസ്ലിമായാൽ സ്വർഗം കിട്ടുമല്ലോ. സ്വർഗം നരകം ഇവിടെ വർത്താൻ തന്നെയല്ല. സ്വർഗം അള്ളാന്റെ സൃഷ്ടിയാണ്, നരകം അള്ളാന്റെ സൃഷ്ടിയാണ്, ഇബ്രാഹിം അള്ളാന്റെ സൃഷ്ടിയാണ്. സൃഷ്ടിക്ക് സൃഷ്ടി അത്ര വലിയ വിഷയമൊന്നുമല്ല. സൃഷ്ടിക്ക് വിഷയം അള്ളാന്റെ ലില്ലുവാൻ ഇസ്ലാമാണ്, അതാണ് വിഷയം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മറ്റൊന്നും ഇബ്രാഹിം വിഷയമല്ല. ചിന്തിക്ക് മുഅ്മിനെ, മുഅ്മിനെ ചിന്തിക്കണം. വിഷയമാകെ ഇത്രയേ ഉള്ളൂ. റബ്ബന വജഅൽനാ മുസ്ലിമൈന ലക. റബ്ബേ റബ്ബേ, ഞങ്ങൾ നീ മുസ്ലിമാക്കി തരണമേ റബ്ബേന്ന് സയ്യിദുനാ ഇബ്രാഹിം പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജലി. അല്ലാഹു നാഫിഅ ഇൽമിന തരട്ടെ. മനുഷ്യന്മാരെ, ഈ കളിയൊന്നും കളിയല്ല. മനുഷ്യന്മാരെ മാഞ്ഞാളം കളിച്ചിട്ട് കാര്യമില്ല. മനുഷ്യന്മാരെ ആളായി നടന്നിട്ട് കാര്യമില്ല. പടച്ച തമ്പുരാന സ്വീകാര്യത്തിന്റെ പിന്നിൽ ഒരാൾ എത്തിച്ചേർന്നാൽ രക്ഷപ്പെടും. അല്ലാതെ അള്ളാഹു ഏകാധിപതിയാണ്, അവൻ ഏകാധിപതിയാണ്, ഒരാളും അവനിൽ പങ്കുകാരില്ല. അവൻ ഏകാധിപതിയാണ്, അള്ളാഹു ഏകാധിപതിയാണ്. ചിന്തിക്കും. 500 കൊല്ലം സുജൂദിൽ കിടന്ന ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിച്ച കാര്യം മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ, എന്റെ മോത്തേക്കോക്ക്, എന്റെ മോത്തേക്കോക്ക്, എന്റെ മോത്തേക്കോക്ക്. 500 കൊല്ലം സുജൂദിൽ കിടന്ന ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിച്ച ഒരു കാര്യം മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ എത്തിയപ്പോൾ അള്ളാഹു ചോദിക്കുന്നു, തദ്ഖുലുൽ ജന്നാ ബിസുജ്ജി അമലിക അംബി റഹ്മത്തി. ഈ സ്വർഗത്തിൽ കിടക്കുന്നത് നിന്റെ അമലിന്റെ വലിപ്പം കൊണ്ടോ നിന്റെ റഹ്മത്തിന്റെ വലിപ്പം കൊണ്ടോ? അപ്പോൾ അയാൾ പറയും, അമലി യക്ഫീനി സജത്തുലക്ക ഹംസമി അതിസന. എനിക്ക് നാമലെന്നെ എമ്പാടുണ്ടല്ലോ പടച്ചോനെ, ഞാൻ 500 കൊല്ലം സുജൂദ് ചെയ്തവനാണ്. ഇത് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് ചെയ്തു കൊടുത്ത ന്യാമത്തിലൊന്നാണ് പറഞ്ഞു കൊടുത്ത്. ആ ന്യാമത്തിന്റെ മൂലയ്ക്ക് പോലും അയാളുടെ 500 കൊല്ലത്തെ സുജൂദ് എന്ന ശുക്ര ഇല്ല. പിന്നെ അവനെ നരകത്തിലേക്ക് എറിയാൻ അള്ളാഹു കൽപ്പിച്ചു. പടച്ചോൻ കാക്കട്ടെ, എന്റെ ഇപ്പൊ പറഞ്ഞ്, എന്റെ ഇപ്പൊ പറഞ്ഞ്, എന്റെ ഇപ്പൊ പറഞ്ഞ്, എന്താ ഒന്ന് പറഞ്ഞു, എന്താ പറഞ്ഞ്? മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞൊരു ഹദീസാണ് ഇപ്പൊ പറഞ്ഞത്. 500 കൊല്ലം പഴയ കാലത്ത് ആയിരക്കണക്കിന് കൊല്ലമൊക്കെ ആയുസ്സുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു. നബിയുള്ളാഹി ആദം, നബിയുള്ളാഹി നൂഹ്, ആയിരം കൊല്ലക്കണക്കിന് കൊല്ലത്തെ വയസ്സുള്ള മനുഷ്യന്മാർ പഴയകാലത്ത് ഉണ്ടായിരുന്നു. ഒരാൾക്ക് വലിയ ആയുസ് കിട്ടി. 500 കൊല്ലം എവിടെ കിടന്നു? സുജൂദിലാണ് കിടന്നു. അള്ളാന്റെ കോടതിയിൽ ഇനി അയാളെ കൊണ്ടുവരും. അപ്പൊ അള്ള ചോദിക്കും, തദ്ഖുലുൽ ജന്ന, ഈ സ്വർഗത്ത് കിടക്കണത് ബി അമലിക്ക, നിന്റെ അമല് കൊണ്ടോ, അംബി റഹ്മത്തി, നിന്റെ റഹ്മത്ത് കൊണ്ടോ? അപ്പൊ അയാൾ പറയും, യക്ഫീനി അമലി, എനിക്ക് എന്ത് മതി? അമൽ മതി, കാരണം ഞാൻ സജത്തുലക്ക ഹംസം അത്യസന, ഞാൻ നിനക്ക് അഞ്ഞൂറ് കൊല്ലം സുജൂദൊക്കെ ചെയ്തിട്ടില്ലേ, അത്രയും വലിയ പണിയെടുത്തിട്ടില്ലേ വന്നത്? ഓ, അത്ര പണിയെടുത്തിട്ടാണല്ലോ ഇജ്ജു വന്നത്. അപ്പോൾ അയാൾക്ക് ചെയ്തു കൊടുത്ത ന്യാമത്തിൽ അള്ളാഹുവാണ് പറഞ്ഞു കൊടുക്കും. അതിന്റെ മൂലക്കൊക്കെ പോലും എന്തില്ല? അയാളുടെ സുജൂദിന്റെ ശുക്ർ ഇല്ല. നോക്കുമ്പോ അമല് കഴിഞ്ഞേ.
പിന്നെ അള്ള കൽപ്പിക്കും അയ്യോ സാബ ഇലന്നാരി, ഇവൻ നരകത്തേക്ക് തെറിഞ്ഞാളി, ഇവൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾ കോടതിയിൽ നിന്ന് കരയും, അഹ്തഹ്തു അഹ്തഹ്തു, പേച്ചതാണ് പേച്ചതാണ്, ലാ അദ്ഖുലു ബി അമലി ബി റഹ്മത്തിക യാ റബ്ബി, ഞാൻ എൻ്റെ അമലുകൊണ്ട് സ്വർഗത്തിൽ കിടക്കണമെന്നല്ല, ഞാൻ നിന്റെ റഹ്മത്തോണ്ടേ കിടക്കണുള്ളൂ. അപ്പൊ അള്ളാഹു മാപ്പാക്കി, അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്താ മനുഷ്യന്മാർ വിചാരിച്ച്? ഈ രാത്രിയും നിന്റെ ഏറ്റവും വലിയ ന്യായമത്തിനെ പറ്റി വയറു പറയാൻ ഈ പാവപ്പെട്ട റഹ്മത്തുള്ളാനെ ഈ തെരഞ്ഞെടുത്തിലെ പഠിച്ചോനെ കേൾക്കാൻ എൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യന്മാരെയും ഇങ്ങനെ എത്രയോ മനുഷ്യന്മാർക്ക് ഈ തോഫിയക്കില്ലേ, ഞങ്ങൾ നീ തോഫിയക്കുള്ള മനുഷ്യന്മാരെ ആകാശത്തിൻ്റെ ചുവട്ടിൽ ഒരു ഇസ്ലാമിനെ പറ്റി പറയുന്ന ഒരു രാത്രിയല്ല ഇത്. ഈ ആകാശത്തെക്കാൾ അനുഗ്രഹമല്ലേ ഇത്? ആകാശം സ്വർഗല്ലല്ലോ, ഇത് സ്വർഗല്ലേ? ആകാശം സ്വർഗല്ല, ഇത് സ്വർഗല്ലേ? അള്ളാഹാനെ പറ്റിയോ, അള്ളാഹാന്റെ ഹബീബിനെ പറ്റിയോ, അള്ളാഹാന്റെ ദീനിനെ പറ്റിയോ പറയുന്ന എല്ലാ മജ്‌ലിസും സ്വർഗമാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക, ആനക്കയത്തുകാരെ, നിങ്ങളിപ്പോൾ സ്വർഗത്തിലല്ലേ ഇരിക്കുന്നത്? ഈ റഹ്മത്തുള്ളയും സ്വർഗത്തിലല്ലേ ഇരിക്കുന്നത്? അള്ളാഹാന്റെ ഏറ്റവും വലിയ നിയമത്ത് സ്വർഗം അല്ല. അള്ളാഹാന്റെ ഏറ്റവും വലിയ നിയമത്ത് സ്വർഗമല്ല, അള്ളാഹാന്റെ ഏറ്റവും വലിയ നിയമത്ത് ഇസ്ലാമാണ്. പിന്നെ അള്ളാഹു തന്നെ എന്തും അടിമക്ക് വലിയതാണ്. സ്വർഗം അള്ളാഹിന്റെ പൊരുത്ത, ഇസ്ലാം അള്ളാഹുവിന്റെ റിദ്വാനാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ലോകത്തെ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾ മുത്തുനബിയാണ്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വാതിൽ തുറന്നത് മുത്തുനബിയാണ്. അമ്പിയാക്കൾക്കൊക്കെ ഇസ്ലാം കിട്ടിയത് മുത്തുനബി വഴിയാണ്. മനസ്സിലായില്ലേ? ലോകത്തുള്ള എല്ലാ നബിമാർക്കും ഇസ്ലാം എത്തിയത് മുത്തുനബി വഴിയാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഏറ്റവും വലിയ നിഅമത്ത് വറളീതു ലക്കും ഇസ്ലാമ ദീന. മനുഷ്യന്മാരെ, അതുകൊണ്ട് ജനങ്ങളെ ചിന്തിക്കണം. അതിൽ ഒന്നുകൂടി പൂണ്ടിറങ്ങുക. ഏറ്റവും വലിയ ലാഭം കിട്ടുന്ന പീടികയിലല്ലേ കച്ചവടക്കാര് മുതലാളിമാരിക്കുക? അല്ല, നിങ്ങൾ ആനക്കയത്തേരെ, നിങ്ങൾ മഞ്ചേരി പരിസരത്തുള്ളവരല്ലേ? നിങ്ങൾ കച്ചവടത്തിലൊക്കെ പരിചയമുള്ള ആളുകളാണല്ലോ. ഞങ്ങളെ കാലത്ത്, പണ്ടത്തെ കാലത്ത് കച്ചവട മന്തിയ. മഞ്ചേരിക്കാർക്ക് പണ്ടേ കച്ചവട പരിചയമുള്ള നാടാണ്. ഒരു മുതലാളിക്ക് നാല് പീടികയുണ്ട് എന്ന് സങ്കല്പിച്ചോ എങ്കിൽ ആ മുതലാളി ഇരിക്കൽ ഏത് പീടികയിലാ? പറ മനുഷ്യന്മാര്, ഏറ്റവും കച്ചവടം നടക്കുന്ന, ഏറ്റവും ലാഭം കിട്ടുന്നിടത്തല്ലേ ഇരിക്കുക എങ്കിൽ? ഒരു അബിദിന്റെ ഏറ്റവും വലിയ ലാഭം ഇസ്ലാമാണെങ്കിൽ ഏറ്റവും ആണ്ടിറങ്ങേണ്ട വിഷയം ഇസ്ലാം മാത്രമാണ്, വേറൊന്നുമല്ല. ഈ സാധനങ്ങളൊക്കെ നേരം പുലർത്താൽ ഇത് നിറച്ച് വെള്ളമാണ്. എനിക്ക് കുടിക്കാൻ വേണ്ടി ഇതിലും ചായ ഉണ്ടാകും, അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവും. ഇതൊക്കെ തീട്ട കക്കൂസിലെത്തും നാളെ രാവിലെ. ഇതിൻ്റെ അവസാന കക്കൂസാണ്, പുറത്ത് പറയണ്ട. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് ഇത് ഏറ്റവും വലിയ ഞാമത്തല്ല. ഇപ്പോൾ വെള്ളമാണ്, ചായയാണ്, ഇത് ഏറി വന്നാൽ എവിടെത്തും? ഒന്ന് പറയും മനുഷ്യന്മാരെ, എന്തൊരു ഇരുത്താണ്! ഇത് ഏറെ വന്നാൽ ഇതൊരു ഞാമത്താണ്. പക്ഷേ ഈ ഞാമത്ത് എവിടെത്തും? കക്കൂസിലെത്തും. എന്നാൽ ഈ പറയുന്ന കാര്യം ആബിദിന്റെ ഉള്ളിൽ കയറിയാൽ ആബിദ് കക്കൂസിലല്ലേ എത്തുക? അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണ്. കുറച്ചും തോഫിയൊക്കെ തരട്ടെ. ചിന്തിച്ചു,
മൂവായിരം കൊല്ലത്തെ സിറാത്ത് പാലം അവന് വിഷമമല്ല. മൂവായിരം കൊല്ലത്തെ സിറാത്ത് പാലം സെക്കൻഡ് കൊണ്ട് കിടക്കും. ആര്? യഥാർത്ഥ മുസ്ലിം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്ക, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഉമ്മിന് 50,000 കൊല്ലമാണ് മഹശർ, അതിൽ 3,000 കൊല്ലം സിറാത്താണ്. നരകത്തിന്റെ മേലെ കെട്ടപ്പെടുന്ന പാലമാണ് സിറാത്ത്. അതിന് തൂണുകളില്ല, അതിന് കൈവരികളും ഇല്ല. ഏറ്റവും കച്ചവടം നടക്കുന്ന ലാഭമുള്ള പേടിക ഇസ്ലാമാണ്. പഠിച്ച നമുക്ക് തോഫിയൊക്കെ തരട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. ഇറങ്ങ് ഇറങ്ങ് താറ്റക്ക് ഇറങ്ങ്. എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്നാൽ ഇർത്തിബാത്തും ബിൽ അബ്ദി ബി റബ്ബിഹി. ഒരു കയറാണ് ഇസ്ലാം എന്നാൽ ഹബ്ലുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു കയറാണ് ഇസ്ലാം. നിങ്ങൾ എൻ്റെ കൂട്ടത്തിലിരിക്കുകയാണെങ്കിൽ നല്ല ഉഷാറിലിരുന്നാൽ ഞാൻ വ്യാഖ്യാനം പറയാൻ പോവാണ്. അള്ളാഹു തോഫിയൊക്കെ തരട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, എൻ്റെ നോക്കത്തേക്ക് നോക്ക്. ഇസ്ലാം എന്നാൽ ഒരു കയറാണ്. ആ കയർ അബ്ദിനെ മഅബൂദിൽ കെട്ടിക്കും. അള്ളാഹു തോഫിയൊക്കെ തരട്ടെ. അള്ളാഹു തആലയിൽ അബ്ദിനെ കൊണ്ടേ കെട്ടാനുള്ള കയറാണ് എന്ത്? ഇസ്ലാം. അള്ളാന്റെ കയർമ പിടിച്ചോളെ എന്ന് പറഞ്ഞിട്ടില്ലേ? അതിന്റെ വ്യാഖ്യാനം എടുത്തു നോക്ക്. ഹബിലുല്ലാഹി അല്ല ഇസ്ലാം, അള്ളാന്റെ കയർ എന്നാൽ ഇസ്ലാമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിൽ അടിമയെ കെട്ടാനുള്ള കയറാണ് എന്ത്? പറയും മനുഷ്യന്മാരെ, എന്ത്? ഇസ്ലാം. വേറെ ഏത് കയറ് കെട്ടിയാലും അള്ളാനെ കെട്ടന്മേൽ കെട്ടൂല. ഇത് കേട്ട വേറുള്ള വിഭാഗത്തിനൊക്കെ പ്രശ്നമാണ്. പ്രശ്നമായിക്കോട്ടെ, പ്രശ്നമായാൽ നമുക്ക് എന്ത് കുന്തും? ഇതൊക്കെ കേട്ടാൽ പ്രശ്നമല്ല, എന്ത് പ്രശ്നം? അള്ളാഹു അള്ളാഹ് ഒറ്റ കയറേ വെച്ചിട്ടുള്ളൂ. ആ കയറാണ് എന്ത്? ഇസ്ലാം. അതിപ്പോ പറഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ? അന്നെ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി അതല്ല, എല്ലാ കയറും കൊണ്ടും അള്ളാന്റെ അടുത്തെത്തും. നിങ്ങൾ നിരീശ്വരവാദി ആയിക്കോളി, സ്വർഗത്തിലെത്തുന്നു വയലോ പറയാൻ പറ്റും. അന്നേരാണ് ഇനി കുറെ നിരീശ്വരവാദികൾ ഇവിടെ ഉണ്ട്. ഇവിടെ പിണറായി വിജയനാണ് ഭരിക്കണമെന്ന് വിചാരിച്ചിട്ട് അയക്കാൻ അതിനൊപ്പിച്ച് വയലോ പറയാൻ കഴിയൂ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാരെ. ആ ഇപ്പൊ കുറെ ആളുകൾക്ക് തോന്നുന്നതാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ അത് മതേതര ജനാധിപത്യ അങ്ങനെയൊക്കെ നല്ലൊരു ഇംഗ്ലീഷൊക്കെ ഒന്ന് കൂട്ടി പറയും. മതേതര ജനാധിപത്യ രാജ്യത്ത് ഇതൊക്കെ പ്രശ്നമല്ലേ? പ്രശ്നമായിക്കോട്ടടോ, എന്ത് പ്രശ്നം? എന്ത് പ്രശ്നമുണ്ട്? നേര് പറഞ്ഞ ഇപ്പോ രാത്രി ആയിരിക്കുന്നു. കച്ചവടം ചെയ്തിട്ട് പൂതി കഴിയാത്ത മനുഷ്യന്മാരുണ്ടാവും മഞ്ചേരി. ഒരിക്കൽ ദേശീയമുള്ള വാക്കാണ് എന്ത്? ഇപ്പോൾ രാത്രി ആയിരിക്കുന്നു എന്നുള്ള വാക്ക്. കാരണം ഓൽക്ക് എപ്പോഴും നേരം വെളുക്കലായി ഇഷ്ടം. എന്തിഷ്ടല്ല? എന്തൊരു മനുഷ്യന്മാരാണ്! കച്ചവടം ചെയ്തിട്ട് പൂതി കഴിയാത്ത മനുഷ്യന്മാർ മനുഷ്യരി ഉണ്ടാവും. ഇവർക്ക് രാത്രിയാകണമെന്ന് പറഞ്ഞപ്പോ ദേഷ്യ. ഇവർക്ക് നേ പകലാകാശം. കാരണം ഇവർക്ക് രാവും പകലും പെണ്ണുങ്ങളും കുട്ടികളൊന്നും ഓൽക്ക് വിഷയമല്ല. കച്ചവടം 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 കച്ചവടം. പക്ഷേ അവർക്ക് ദേഷ്യമാണെങ്കിലും രാത്രി ആയിപ്പോയില്ലേ, ആയില്ലേ? എന്നാ നിങ്ങൾക്കത് പറഞ്ഞൂടെ? രാത്രി ആയി എന്ന് പറഞ്ഞു. അത് കുറെ കച്ചവടക്കാർക്ക് പ്രശ്നമാണ്. ഇത് നിങ്ങൾ പറയാതിരിക്കണം. എന്താ ആയല്ലോ എന്നതുപോലെ അതത്രേ ഉള്ളൂ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇവിടെ എല്ലാവരും കൂടെ കുറെ കാലം ജീവിക്കാനൊന്നും വന്നതല്ല. ഈ ഭൂമിയിലുള്ളവരൊക്കെ കുറഞ്ഞ കാലത്തും കൊണ്ട് അടിയിൽ പോവും. കുറെ ആളുകൾ സുരക്ഷിതരായി ജീവിച്ചാലും മരിക്കും, ചില ആളുകൾ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട് ജീവിച്ചാലും മരിക്കും. രണ്ട് കൂട്ടരും മരിച്ചു. അതെന്ന് ഇസ്മേ കോയി പത്താനേ ഇതുമ്മ ഒന്നുമില്ല. കുച്ചുബിനേ ഒരു 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 ബാത്തും ഇതുമ്മ പറയാനില്ല. ഒരു വർധാനമില്ല. ഇതുമ്മ ഒരു സംഗതിയുമില്ല. ചിന്തിക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിഉൽ ഇൽമിനെ തരട്ടെ. നമ്മൾ ചിന്തിക്ക്, ഉമ്മിനെ ചിന്തിക്കണം.
അള്ളാന്റെ കയറ് പിടിച്ചോളിയുന്നുണ്ട്. ഏതാ അള്ളാന്റെ കയറ്? ഹബ്ലുല്ലാഹി ഇസ്ലാം. അള്ളാന്റെ കയറ് ശുദ്ധമായ ഇസ്ലാമാം. എന്നാണ് കയറ്? അത് പിടിച്ചോ. എന്തിനാണ് കയറ്? ബന്ധിക്കാൻ ആരെ? നിന്നെ. ആരുമായി? അള്ളാഹുമായി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുമായി ബന്ധിച്ചാലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ബന്ധിക്കൽ തന്നെ. فأصبح فؤاد أم موسى فارغا وإن كادت لتبدي به لولا أن ربطنا على قلبها لتكون من المؤمنين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأصبح فؤاد أم موسى فارغا وإن كادت لتبدي به لولا أن ربطنا على قلبها لولا أربطنا على قلبها لتكون من المؤمنين. പെട്ടിയിലാക്കിയിട്ട് കുട്ടിയെ നെയ്യുന്നതിൽ ഒഴുക്കിയെങ്കിലും ഉമ്മാക്ക് ഒരു മനസമാധാനം ഉണ്ടാവുകയില്ല. പെട്ടിയിലാക്കിയിട്ട് കുട്ടിയെ നെയ്യുന്നതിൽ ഒഴുക്കി ആര്? മൂസാ നബിയുടെ ഉമ്മ. ഉമ്മായുടെ പേര് യാറഹ എന്നാണ്. യാറഹ എന്നാണ് പേര്. ആരുടെ പേര്? നിങ്ങൾ എന്റെ കൂടെ അല്ലേ? പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ പേരാണ് എന്ത്? യാറഹ. ഈ യാറഹ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ ഒരു സന്ദേശപ്രകാരം ഈ കുട്ടിയെ ഒരു പെട്ടിയിലാക്കിയിട്ട് അടച്ചിട്ട് നെയ്യുന്നതിൽ ഒഴുക്കി വിട്ടു. പിന്നെ ഖുർആൻ പറയുന്ന വർത്താനം ഇനി കേട്ടോളൂ കേട്ടോ. ഇനി പറയുന്ന വർത്താനം കേട്ടോളൂ. ഈ പെണ്ണിന് പിന്നെ നിൽക്കക്കളില്ല. കിള്ള 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 നമ്മെ കരയുന്ന കുട്ടിയെ, ചെറിയ ഒരു കുഞ്ഞിനെ, 3 മാസം പ്രായമുള്ളൂ ആ കുട്ടിക്ക്. ആ 3 മാസം പ്രായമുള്ള കുട്ടിയെ ഒരു പെട്ടിയിലാക്കിയിട്ട് നെയ്യുന്നതിലാണ് ഒഴിക്കാൻ. ഈ കൽബിൽ റഹ്മത്തുള്ള ഉമ്മാന്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്നത്തെ പിന്നെ ജില്ലാശുപത്രി മെഡിക്കൽ കോളേജിന്റെ ക്ലോസറ്റിൽ പ്രസവിക്കണ പെണ്ണുങ്ങളെ കഥയല്ല പറയണത്. മൂസാ നബിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ റഹ്മത്തുള്ള സ്ത്രീയാണ്. അതിന്റെ മനസ്സ് എന്തായിരിക്കും? നമ്മളെ കയറുകൊണ്ടാണ് കിട്ടിയത്. ഓൾ ആരായി? എന്താണ് മനുഷ്യന്മാരെ? ഇതൊക്കെ ഉമ്രവിസൊക്കെ പോയവർക്ക് വരെ അതിന്റെ അർത്ഥം അറിയില്ലേ? ലിതകൂന മിനൽ മുഅ്മിനീൻ. നമ്മളെ കയറുകൊണ്ട് നമ്മൾ അവളെയാണ് കിട്ടി. അപ്പൊ അവൾ ആരായി? മുഅ്മിനായി. ആ കയറിനാണ് ഇസ്ലാം എന്ന് പറയാ. അതാ ഞാൻ പറഞ്ഞത്, കെട്ടുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്. നമ്മളെ പെങ്ങട്ടലല്ലത്, ഇസ്ലാം എന്ന കയറുകൊണ്ട് കെട്ടുക. ആരെ മേൽ കെട്ടുക? അള്ളാഹുവിലേക്ക് നമ്മളെ കെട്ടിയിടുക. പിന്നാനങ്ങൂല. ആ കെട്ടാത്തത് കൊണ്ടാണ് നമുക്ക് രാവിലെയും ഉച്ചക്ക് ഓരോന്ന് തോന്നുന്നത്. പഠിച്ചോ നമ്മളെ കാക്കട്ടെ. അള്ളാഹു തലക്കത് കൊടുക്ക്. റേഷൻ കാർഡിൽ മതം ഇസ്ലാം ആയതുകൊണ്ട് അള്ളാഹുവിടുത്തതാവൂല. അള്ളാന്റെ അടുത്താണെങ്കിൽ ഈ കയറുകൊണ്ട് കെട്ടിടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ആ കയറുമെന്ന് പോകൂല. പിന്നെ ഈ ദുനിയാ വാങ്ങണ പൊഴിഞ്ഞാൽ ഓന് വിഷയമല്ല. ഓന്റെ വിഷയം എന്ത് മാത്രമാണ്? ഇസ്ലാം. പറ ഓൻ എന്റെ പ്രശ്നമുള്ളൂ ഇസ്ലാം. ഓക്കണ പോയാ പോയിക്കോട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്.
നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് യു പിയിലെ ലക്ഷക്കണക്കായ മനുഷ്യർ ഷിർക്ക് ചെയ്യുന്ന ഫോട്ടോ ദിനേന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അച്ചടിച്ച് വരികയാണ്, ചിത്രീകരിച്ചു വരികയാണ്. ഇപ്പോൾ എന്തിന് ദുനിയാവ്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. എത്ര കാരണം ഈ കെട്ടലില്ല. നമ്മളെ കയറുകൊണ്ട് ആ പെണ്ണിന്റെ കൽപ്പിനെ ഞാനാണ് കെട്ടി. നമ്മളെ കയറുകൊണ്ട് നമ്മൾ ആ പെണ്ണിനെ അങ്ങോട്ട്, പെണ്ണിന്റെ ഞാൻ വേറെ സ്ഥലത്തും കാണിച്ചാൽ ഈ കെട്ടല് അസാബുൽ കഫിനെ പറ്റി പറഞ്ഞ പുറത്ത് ഇതേ വർത്താനം പറയുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, നമ്മൾ ഉത്തരത്തിലെത്തി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരെ കൽബിൽ മേൽ നമ്മളാണ് കെട്ടി. ഏതാണ് കയറ്? ഇസ്ലാം. കെട്ടിയപ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിൽ തല കൊയ്യും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, റബ്ബുനാ റബ്ബു സമാവാതി വല്ലർലി, പോടാമുക്ക് രാജാവ്, നീ എന്ത് രാജാവ്? റബ്ബുനാ റബ്ബു സമാവാതി വല്ലർലി, ഞങ്ങളുടെ രക്ഷിതാവ് നീയല്ല, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവായ അല്ലാഹു ആണ്. പറഞ്ഞത് മനസ്സിലായില്ലേ? നാട്ടുകാരൊക്കെ ആർക്ക് സുജൂദ് ചെയ്യായിരുന്നു രാജാവിന്? ആ നേരത്ത് ഏഴ് ചെറുപ്പക്കാരെ കൽബ് അള്ളാഹുവാണ് കെട്ടിയിട്ടു. അള്ളാഹുമേൽ കെട്ടി. കെട്ടിയപ്പോഴോ അവരെന്ത് പറഞ്ഞേ? രാജ കൊട്ടാരത്തിൽ തല കൊയച്ച് കൊയ്തെടുക്കും എന്ന് പറഞ്ഞപ്പോഴും ഇവരെ പറഞ്ഞേ, പോടാ ഞങ്ങൾക്കത് വിഷയമല്ല, റബ്ബുനാ റബ്ബു സമാവാതി വല്ലർലി, ഞങ്ങളുടെ രക്ഷിതാവ് നീയല്ല, ആകാശഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹു മാത്രമാണ്. പടച്ചനാ ബോധം തരട്ടെ. ഇതന്നെ, കൂടുതൽ വർധന വരേണ്ട ആവശ്യമല്ല. അവിടുക്കണ്ടിറങ്ങണം. കൽബ് അങ്ങോട്ട് കയറി, കൽബിലേക്ക് കയറട്ടെ. ചിന്തിക്ക്, ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ആശങ്കയുടെ കാലഘട്ടമാണ്. എവിടെ കൂടിയാലും മുസ്ലിമീങ്ങൾ ആശങ്ക പ്രചരിപ്പിക്കുന്നു. എവിടെ കൂടിയാലും ഒരു കല്യാണത്തിൽ നാലാളിരിക്കുന്നുണ്ടെങ്കിൽ പറയുക, അവിടെ നരേന്ദ്രമോദിയാണ്, മറ്റൊന്ന് ഡൊണാൾഡ് ട്രംപാണ്, ഇവിടെ ആദിത്യനാഥ് വന്നു. നമ്മളെ കഥ കഴിഞ്ഞു. നിശ്ചയത്തിൽ നാലാളിരുന്നാലാ പറയുന്നത്, ഒരു കല്യാണത്തിൽ നാലാളിരുന്നാലാ പറയുന്നത്, ഒരു ഫോണിൽ ഒരാൾ ഫോൺ ചെയ്താലാ പറയുന്നത്, മനസ്സിലായി? ഒരു ജമാഅത്തിൽ പോകുമ്പോ പറയുന്നത് ആശങ്ക, ജമാഅത്ത് കഴിഞ്ഞ് വരുമ്പോ പറയുന്നത് ആശങ്ക, നമ്മളെ കാലം കഴിഞ്ഞ്, നമ്മളെ കഥ കഴിഞ്ഞ്. ഇത് മുഅ്മിനിന്റെ രീതിയല്ല. മുഅ്മിനിന്റെ രീതി റബ്ബുൽ ഖൽബി ബില്ലാഹ്. ഖൽബ് അല്ലാഹുവിൽ കെട്ടാത്തതുകൊണ്ടാണ്. നോട്ടീസിൽ പേരുണ്ടായതുകൊണ്ട് നമ്മൾ മുസ്ലിം ആവൂല. പടച്ച തൗഫീഖ് തരട്ടെ. മുഅ്മിനായ മനുഷ്യൻ മുഅ്മിനായ മനുഷ്യൻ മരുഭൂമിയിലെ ഖാമ എന്ന ചെടി പോലെയാണ്, അടിക്കുത്തി അളകൂല. കാറ്റ് വരുമ്പോൾ കാച്ചു പോയാൽ പത്തക്കോമോ, ആ ചെടി അങ്ങനെ നിൽക്കും. മുത്തുനബി പറയാണ്, മുത്തുനബി പറയാണ്, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മോമിനായ മനുഷ്യൻ ഖാമത്തി മിനൽ സറഈ, മരുഭൂമി ഖാമ എന്ന ചെടിയെ പോലെയാണ്. ഈ ചെടി തെക്ക് ഭാഗത്ത് നിന്ന് കാറ്റ് പിടിച്ചാൽ വടക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നിൽക്കും. പോലെ അത്തങ്കസ്യവും പോലെ ചിന്തിച്ച് അവിടെ തന്നെ ഇരിക്കുക.
നിന്നെ വിശ്വസിച്ച് നിൽക്കണ്ട, ഞാൻ അങ്ങനെ നിൽക്കും ഇരിക്കുകയൊക്കെ ചെയ്യും പോണ്ട. പറഞ്ഞത് മനസ്സിലായോ? അള്ളാഹു മുഅ്മിനായ മനുഷ്യർക്ക് എന്ന ചെടിയെ പോലെയാണ്. അത് തെക്ക് ഭാഗത്ത് കാറ്റടിച്ചാൽ അടിക്കുറ്റിയുള്ള മുകൾ ഭാഗം അങ്ങനെ ചെരിഞ്ഞു കൊടുക്കും. എനിക്ക് തോന്നുന്നത് ഈ ഹാമ എന്ന ചെടി നമ്മളെ ചൂരല് പോലെ അടിയളകൂല. കാറ്റ് വരുമ്പോ എന്തുണ്ടോ, തല ഇങ്ങനെ നിർമ്മാതി കൊടുക്കും. കാറ്റണ്ട് പോയാൽ അത കൊമ്മുനക്കും. അപ്പോൾ വടക്ക് ഭാഗത്ത് കാറ്റടിക്കും, അപ്പോൾ അത് തെക്കൊന്നിങ്ങനെ ചെരിഞ്ഞു കൊടുക്കും. ഒരാത്ത എങ്കസിലു പൊട്ടൂല, ഒരാത്ത സൂലു ഇളകൂല. കൊയിലറഹബത്തിരിയവും കാറ്റ് പോയാൽ പിന്നെ ഇങ്ങനക്കും. പടിഞ്ഞാറന്ന് കാറ്റടിക്കും, ഓക്കെ ആയിക്കോട്ടെ ഇങ്ങനെ നോക്കും. ഒലാത്തങ്കസിലു എന്തുകൊണ്ട്? യഖൂബത്തി ജൗഫിയ, അതിന്റെ ഉള്ളിന് ഭയങ്കര കരുത്താണ്. മനസ്സിലായില്ല? പൊട്ടൂല എന്തുകൊണ്ട്? എന്താങ്ങൾ ഉറങ്ങണത്? പൊട്ടൂല എന്തുകൊണ്ട്? ഉള്ളിന് എന്തുണ്ട്? ഭയങ്കര ശക്തിയാണ് ഉള്ളിന്. സാധനം ചെറിയ ചെടിയാണ്, പക്ഷെ എന്താവില്ല, പൊട്ടൂല. ഒന്നിങ്ങനെ ചെരിഞ്ഞു കൊടുക്കും, പൈതാറാപത്തിരി കാറ്റ് പോയാൽ പത്തക്കോമോ പിന്നെ ഇങ്ങനെ. മുത്തു മുഹമ്മദ് മുസ്തഫ അസലുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം കൽഖാമത്തിങ്ങനെ സിറഹി മരുഭൂമിയിലെ ഖാമ എന്ന ചെടിയെ പോലെയാ. മുഅ്മിൻ എങ്ങനെ പൊട്ടുന്നു? മുഅ്മിൻ എന്ത് പൊട്ടുന്നു? നിജമായി ആശങ്ക വളർത്തരുത്. ഇന്ന് എവിടെ കൂടിയാലും മുസ്ലിമീങ്ങൾ പറയുന്ന ആശങ്കയാണ് മുസ്ലിം മുസ്ലിമീങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കും. അല്ലാഹു കാക്കട്ടെ, ഉറക്കം പറ, അല്ലാഹു കാത്തിരിച്ചു പാടില്ല. ഊഹാപോഹങ്ങളെ എന്തുകൊണ്ടാണ് ആശങ്ക? ആശങ്കയുടെ നിന്ന് മനുഷ്യൻ ഭയത്തിലെത്തും, ഭയം കുഫറിലേക്ക് എത്തിച്ചേരും. പടസം കാത്തിരിച്ചിട്ട് ആശങ്ക പറയാൻ പാടില്ല. എന്ത്? അല്ലാഹു ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഉദ്ദേശിച്ചാല് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറാൻ ഒരു സെക്കൻഡ് മതി. ഒരൊക്കെ അട്ടിമറിയാൻ ഒരു സെക്കൻഡ് മതി. നീനവ എന്ന നാട്ടിൽ നബിയായിരുന്നു സയ്യിദ്ന യൂനുസ് അലൈഹിസ്സലാം. ആ നാട്ടിൽ മുഴുവനും ഇസ്ലാമിന്റെ ശത്രുക്കൾ. 9 കൊല്ലം വയറു പറഞ്ഞു നാടാകെ നടന്നിട്ട് യൂനുസ് നബി രണ്ടാളും നന്നായി. എത്ര കൊല്ലം കൊണ്ട്? 9 കൊല്ലം കൊണ്ട് കേട്ടില്ല. ഒക്കെ നബിക്കെതിരെ, നബിയെ കൊല്ലാൻ നടക്കുക, നബിയെ കുത്തണം, നബിയെ കൊല്ലണം, നബിയെ ശരിയാക്കണം, നബിയുടെ ഒപ്പമുള്ള ആളുകളും. ആകെ നബിയുടെ ഒപ്പം എത്രയുള്ളൂ? രണ്ടാള്. 9 കൊല്ലം വെള്ളം കണ്ട് രണ്ടാള്. അപ്പോൾ നബിക്ക് ചൂടായി, ചൂടാവുമല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നബിയാണ് പോയി, എനിക്ക് ഇതാവൂല, ഒറ്റ പോക്ക്. കടൽ കരയിലെത്തി, കപ്പലിൽ കയറി. കപ്പലിൽ കയറിയപ്പോൾ കപ്പലിൽ ഇങ്ങനെ ഒലയാൻ തുടങ്ങി, ആടാൻ തുടങ്ങി, കൊടുങ്കാറ്റ് വന്നു. അപ്പോൾ കപ്പിത്താനും കപ്പലിലുള്ള ജോലിക്കാരും പറഞ്ഞു, ഇത് അപൂർവമാണല്ലോ, ഞങ്ങൾ കൊല്ലങ്ങളായി ഇവിടെ സാധാരണ സർവീസ് നടത്തിയിട്ട് ഇങ്ങനെ ഒരു കടൽക്കാറ്റ് ഉണ്ടായിട്ടില്ല, നമ്മളാകെ കടലിൽ മുങ്ങിപ്പോകുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ലക്ഷണം അറിയുന്ന ഒരാളുണ്ടായിരുന്നു കപ്പലിൽ. അയാൾ പറഞ്ഞു, വഫീന ആബിഖുൻ, യജമാനന്റെ സമ്മതമില്ലാതെ ഓടിപ്പോന്ന ഒരു അടിമ ഈ കൂട്ടത്തിലുണ്ട്, അയാളെ കുരുത്തക്കെടുകൊണ്ടാണ് കപ്പലിന് ഇങ്ങനെ കാറ്റ് പിടിച്ചത്. അപ്പോൾ ഫഖാല യൂനുസു, യൂനുസ് പറഞ്ഞു, അനൽ ആബിഖു, യജമാനന്റെ സമ്മതമില്ലാതെ ഓടിപ്പോന്ന അടിമ ഞാൻ തന്നെയാണ്, ഞാനാ ചൂടായിട്ടാണ് പോകുന്നോടുന്ന്.
അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഈ പറഞ്ഞ ശരിയാണ്, യജമാനല്ലാതെ എന്റെ സമ്മതമില്ലാത്ത പോന്ന ആള് എന്നെയാണ് യൂനിസ്. അപ്പോൾ ഫർമി നഫ്സകൈൽ ബഹരി ഫതൻജു സഫീന, അതുകൊണ്ട് ഈ കടലിൽ കണ് ചാടിയാൽ ആ കപ്പലെങ്കിലും രക്ഷപ്പെട്ടോട്ടെ യൂനിസ് എന്ന് പറഞ്ഞു. ആര്? അള്ളാഹു. ഫർമാ നഫ്സഹു ഇലൽ ബഹരി, കടലിലേക്ക് എടുത്തു ചാടി സയ്യിദന യൂനിസ്. ഒരു വലിയ മത്സ്യം യൂനിസിനാണ് വിഴുങ്ങി. യൂനിസ് അലൈഹിസ്സലാം 40 ദിവസം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞ് അങ്ങനെ മത്സ്യത്തിന്റെ വയറ്റിലിരുന്നു 40 ദിവസം. ഇവിടെ എന്തേ നടന്നതെന്നറിയോ? നീ കേട്ടോളൂ. യൂനിസ് ഇവിടുന്ന് ദേഷ്യപ്പെട്ടു പോയപ്പോഴത്തിന് കാറ്റും കോളും ഉണ്ടായി, പ്രകമ്പനമുണ്ടായി. നബി ദേഷ്യപ്പെട്ടു പോയ നാടല്ലേ? അപ്പോൾ യൂനിസ് നബിയുടെ അലൈഹിസ്സലാം സ്വഹാബിമാരാ രണ്ടാളുകൾ പറഞ്ഞു, അള്ളാന്റെ കോപം വരുമെന്ന് യൂനിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാറ്റും കോളും കണ്ടില്ലേ? അള്ളാന്റെ കോപമാണ് വരുന്നത്. അപ്പോൾ ആ നാട്ടുകാർക്ക് മനസ്സിലായി, ശരി, അള്ളാന്റെ കോപമാണ്. നാട്ടുകാരൊക്കെ മുമിനായി. എവിടെ യൂനിസ്? എവിടെ യൂനിസ്? യൂനിസിനെ കാണാനില്ല. യൂനിസ് ഉണ്ടായിരുന്നത് കൊണ്ട് രണ്ടാൾ മുസ്ലിമായി. യൂനിസ് നാട്ടിൽ നാടുവിട്ട് പോയപ്പോ ആകെ മുസ്ലിമായി. പുറത്തു പറയണ്ട, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങൾ പുറത്ത് പറയണ്ട, ഇത് നമ്മൾ തമ്മിലുള്ള സ്വകാര്യമാണ്. നബി നാട്ടിൽ ഉണ്ടായതുകൊണ്ട് എത്ര ആള് മുസ്ലിമായി? രണ്ടാള്. നബി നാട്ടിൽ നിന്നാണ് പോയപ്പോ നാട്ടുകാരൊക്കെ മുസ്ലിമായി. നാട്ടുകാർക്ക് നിന്നിട്ട് പിന്നെ യൂനിസിനെ ബഹുമാനിക്കണം, യൂനിസിനെ കാണാനുമില്ല. നാട്ടില അവർ വിളംബരം ചെയ്തു, യൂനിസിനെ കണ്ടു കിട്ടുന്നത് ആരെങ്കിലും അറിയിച്ചാൽ അവന്റെ കുടുംബത്തിന് കഴിയാനുള്ള വാഗം മുഴുവൻ നാട്ടുകാർ കൊടുക്കുമെന്ന്. ആരും കിട്ടിയില്ല, ആരും കണ്ടിട്ടില്ല. 40 ദിവസം കഴിഞ്ഞ് ഇസ്രായേൽ കടപ്പുറത്ത്, യാഫാ കടപ്പുറത്ത് തിമിംഗലം തുപ്പേ നബിയുള്ളാഹി യൂനുസിന് അലൈഹിസ്സലാം. പിന്നെ രോഗം മാറി, ക്ഷീണം മാറി ആ നാട്ടിലേക്ക് തിരിച്ചു വന്നു യൂനുസ് അലൈഹിസ്സലാം. മരുഭൂമിയിൽ എത്തിയപ്പോൾ ഒരു ആട്ടിടയൻ പറഞ്ഞു, നിങ്ങൾ ഒന്ന് ക്ഷമിച്ചു നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഈ പണി നിർത്താമായിരുന്നു. മനസ്സിലായില്ല. മരുഭൂമിയിലെത്തിയപ്പോൾ യൂനിസിനെ ഒരു ആട്ടിടയം കണ്ടു. അപ്പൊ ആട്ടിടയം പറഞ്ഞു യൂനിസിനോട്, നിങ്ങൾ നേരെ അങ്ങോട്ട് പോവല്ലേ, ലേശം നേരം ഒന്ന് ക്ഷമിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഈ വേറുള്ള ഒരാട് മേക്കണ പണി നിർത്താം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. യൂനിസ് ഒന്ന് ലേശം നേരം മരച്ചോട്ടിലിരുന്നു. അപ്പോൾ ഈ ആട്ടിടയൻ നാട്ടിൽ പോയി പറഞ്ഞു, യൂനിസിനെ കണ്ടു, യൂനിസിനെ കണ്ടു. നാട്ടുകാർ മുഴുവനും ഇയാളാണ് ബഹുമാനിച്ചിട്ട് സമ്പത്താണ് കൊടുത്തിട്ട് കുടുംബം ഖിയാമത്ത് നാൾ വരെയുള്ള കയ്യാളം മുതൽ കിട്ടിയ ആർക്ക്? ആട്ടിടയൻ. ആട്ടിടയം പിന്നെ ഭയങ്കര സംഭവ, ജനങ്ങൾ പൂമാലയും കൊണ്ട് കാത്തു നിൽക്കുക. ആരെ? യൂനിസിന് അലൈഹിസ്സലാം. ഇവരൊക്കെ മുമിനായത് യൂനിസ് ഉള്ളപ്പോഴുമല്ല. നിങ്ങൾക്ക് പറഞ്ഞ് അള്ളാഹു തആലക്ക് ഈ ഡൊണാൾഡ് ട്രംപിനെ മുമിനാക്കാൻ ഒരു സെക്കൻഡ് വേണോ മനുഷ്യന്മാരെ? നിങ്ങൾ എന്ത് ബേജാറ്. يغير الله من حال الى حال كمارم ഞാനും മാറിയില്ലെങ്കിൽ നമുക്കെന്ത്? മുമ്മിനായ മനുഷ്യരെ ആശങ്ക പ്രചരിപ്പിക്കരുത്. എന്തുകൊണ്ടാണ് ആശങ്ക, ഭയം? ഭയം പ്രചരിപ്പിക്കുക, ആശങ്ക പ്രചരിപ്പിക്കുക, ഇതൊന്നും മുമ്മിനിന്റെ രീതിയല്ല. എപ്പോഴും കൽബ് അള്ളാവിൽ കെട്ടിവെക്കണം. അതിനെന്ത്? അതിന് അള്ളാവിൽ അഭയം തേടുക. അള്ളാഹു തോഫിയൊക്കെ തരട്ടെ. രാജാവ് അള്ളാഹു ആണ്. അള്ളാഹു തോഫിയൊക്കെ തരട്ടെ. ആ രാജാവ് അള്ളാഹു ആണ്. ആ ബോധം ചിന്തി. റിയാസ് എന്ന ഒരു മൗലവി, റിയാസ് എന്ന ഒരു മുസ്ലിയാരെ കഴിഞ്ഞ ആഴ്ച, ആ റിയാസ് എന്ന മുസ്ലിയാരെ എന്ന മുസ്ലിയാരെ പള്ളിയിലിട്ട് കൊന്നു. ഇല്ലേ? ഇല്ലേ? കൊന്നു. ഇതിനെപ്പറ്റിയുള്ള വർത്തമാനമാണ്
ഈ നാട് ആകെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നത് ശരിയാണ്. പക്ഷെ ഇതിന്റെ പേരിൽ വർത്തമാനം പെരുപ്പിക്കുന്നതിൽ ഖൈർ എന്താണ്? എന്തുകൊണ്ട് ചിന്തിക്കും? റിയാസിന് അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ്. റിയാസിന് അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ്, ഭയങ്കര നിഅമത്താണ്. റിയാസിന്റെ അജലെന്നാണ്. റിയാസിനെ ആരും കൊന്നിട്ടില്ലെങ്കിലും റിയാസ് അന്ന് മരിക്കും. ശരിയാണോ അല്ലേ? റിയാസ് അന്ന് മരിക്കണ ദിവസമാണ്. പക്ഷെ റിയാസിന്റെ മേൽ അള്ളാഹു വലിയ അനുഗ്രഹം ചൊരിഞ്ഞു. എന്താ അനുഗ്രഹം? ഷഹീദായി മരിക്കാൻ കഴിഞ്ഞു. ഇല്ലെങ്കിൽ ചെലവൂടി നിന്ന് ടോർച്ച് അടിച്ച് വരുമ്പോൾ അറിയാതെ പാമ്പ് കടിച്ചിട്ട് മരിക്കും. അല്ലെങ്കിൽ ബാക്കിലൂടെ വന്ന മോട്ടോർ സൈക്കിൾ വളവ് തിരിഞ്ഞപ്പോൾ മോലേരെ കണ്ടില്ലാന്ന് പറഞ്ഞ് കുത്തി തള്ളിയിടും, അങ്ങനെ മരിക്കും. അപ്പോഴൊന്നും ആരാവൂല? പറയും മനുഷ്യന്മാരെ, ഷഹീദാവൂല. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ, ഒരു സഹോദരൻ അള്ളാഹു അനുഗ്രഹം ചെയ്തില്ലല്ലോ എന്നാ പറയണ്ട് അല്ലേ? നിങ്ങൾ പറയും റിയാസ് ഇനി ഒരു നൂറും അല്ലെങ്കിൽ ജീവിക്കേണ്ട ആളായിരുന്നു, പക്ഷെ മറ്റൊരു കൊന്നു, അങ്ങനെ പറയണ എന്തിന് മനുഷ്യന്മാരെ? അത് നോണയല്ലേ? എന്തിനാണ് മനുഷ്യന്മാരെ ആവശ്യമില്ലാത്ത വാട്സപ്പ് ക്ലിപ്പും കൊണ്ട് നടക്കുന്നു? ഇപ്പൊ ഒരു കൂട്ടക്കാരുടെ പണി എന്താ? എല്ലാ മൊബൈലിലും എന്താ, ഒരാൾ ഒരു ബസ് കുത്തിയാൽ കുത്തിയിട്ട് മരിച്ചു കിടക്കണോ അവൻ്റെ ഫോട്ടോ? ഇത് എത്ര വലിയ തെറ്റാണ്! ഒരു അപകടത്തിൽപ്പെട്ട് ഒരു മനുഷ്യൻ മരിച്ചെടുക്കണ ഫോട്ടോ, ആ ഫോട്ടോ പ്രചരിപ്പിക്കുന്ന ഇത് എത്ര വലിയ തെറ്റാണ്! അതിലെന്ത് ഖൈറാണുള്ളത്? അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അത്തരം കാര്യങ്ങൾ മനുഷ്യന്റെ കൽബിനെ നാശാക്കൂലേ. മയ്യത്തിനെ പോലും ആവർത്തിച്ച് കാണൽ സുന്നത്തില്ല. മനസ്സിലായില്ല? ഒറ്റ നോട്ടം, ഒറ്റ നോട്ടം. വികൃതമായ മയ്യത്തിനെ കാണുന്ന തീരെ സുന്നത്തില്ല. അതിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം. അത് മൊബൈലിൽ സൂക്ഷിക്കുന്ന ഫോട്ടോകൾ വളരെ തെറ്റാണ്. ഇതുകൊണ്ട് അത് മനുഷ്യന്റെ കൽബിനെ കസുവത്ത് നൽകും, കഠിനമാക്കും. അതൊന്നും നല്ലതല്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്കുക, അതൊന്നും നല്ലതല്ല. മുഅ്മിനീങ്ങളെ അള്ളാഹു തആല അത്തരം സംഭവങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. പക്ഷെ അതേസമയത്ത് അദ്ദേഹത്തിന് അള്ളാഹു അനുഗ്രഹം ചോദിഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ്, അതനുഗ്രഹമല്ലേ? ഒരു ഷഹീദ് അള്ളാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് അള്ളാഹു സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ഞാൻ റിയാസിന്റെ ഭാഗ്യം പറയാൻ പോവുകയാണ്. ഒരു ഷഹീദ് അള്ളാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് സത്യമാർഗത്തിൽ മറ്റുള്ളവരാൾ സത്യമാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടാൾ, അഥവാ ഒരു സത്യസന്ധനായ ആൾ അക്രമികൾ അയാളെ കൊല ചെയ്താൽ, അങ്ങനെ മറ്റുള്ളവരുടെ കൊലക്കത്തിക്കിരയായി ഒരു സത്യസന്ധനായ ഒരു യഥാർത്ഥ ഷഹീദ് മരിച്ചു പോയാൽ അയാളുടെ ലാഭം കേട്ടോളൂ. അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് സ്വർഗം കാണിച്ചു കൊടുക്കും. എന്നിട്ട് ചോദിക്കും, നിനക്ക് എന്താണ് ആഗ്രഹം? അപ്പോൾ അയാൾ പറയും, അള്ളാഹുവേ, എനിക്ക് ആഗ്രഹം ആ സ്വർഗത്തിൽ കേറലല്ല, എനിക്ക് ആഗ്രഹം ആ സ്വർഗത്തിൽ കേറലല്ല, നീ വീണ്ടും എന്നെ ദുനിയാവിലേക്ക് മടക്കിയിട്ട് നിന്റെ മാർഗത്തിൽ ഷഹീദാവാൻ ഒരിക്കൽ കൂടി നീ എനിക്ക് അവസരം തരുക. എന്നിട്ട് ഞാൻ മരിച്ചിട്ട് ഇതുവരെ നീ എന്നെ ശുഹദാക്കളുടെ ഒരു റഹ്മത്തിന്റെ ലോകത്ത് കയറ്റിപ്പച്ചിട്ടില്ലേ, അവിടെ ഒന്നുകൂടി കയറ്റുക, അതാണ് ആ സ്വർഗത്തെക്കാൾ എനിക്ക് ആഗ്രഹമെന്ന് ഷഹീദ് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്ത് വിചാരിക്കണം? നമ്മളെ വാട്സപ്പ് ക്ലിപ്പിന് എന്ത് മാന? ഈ ഊഹാപോഹത്തിന് എന്ത് മാന? ജനങ്ങളെ കർമ്മം ചെയ്യുന്ന പണി ഇപ്പോൾ നിർത്തിയിട്ട് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയായിരിക്കുന്നു. ഇത് തെറ്റാണ്.
ഭരണകൂടത്തിനെതിരെ പറയുക, ഭരണഘടനയ്ക്കെതിരെ പറയുക, സമൂഹത്തിൽ നിലനിൽക്കുന്ന സത്യസന്ധമായ മനുഷ്യബന്ധങ്ങൾക്കെതിരെ പറയുക. ഇതൊന്നും പാടില്ല. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും തമ്മിലുള്ള ബന്ധം ആയിരക്കണക്കായ ബന്ധമാണ്, ആയിരക്കണക്കായ വംശങ്ങളുടെ ബന്ധമാണ് ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ളത്, ആയിരക്കണക്കായ കൊല്ലങ്ങളുടെ ബന്ധം. ഏതോ വർഗീയവാദികളെ കൊണ്ടിവിടെ നശിപ്പിക്കപ്പെടാൻ പാടില്ല, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹിന്ദുക്കളുടെയും മുസ്ലിമീങ്ങളുടെയും ബന്ധം ആയിരക്കണക്കായ കൊല്ലങ്ങളുടെ ബന്ധമാണ്, ആയിരക്കണക്കായ കൊല്ലങ്ങളുടെ ബന്ധമുണ്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ചുകൊണ്ട് 600 വരികളുള്ള ആ ആദ്യത്തെ മൗലിദ് ബൈത്ത് എഴുതി നൂൽ മദ്ഹ്. ആരാണ് എഴുതിയത്? കുഞ്ഞായി മുസ്ലിയാർ. അറബി മലയാളത്തിൽ കവിത എഴുതി കുഞ്ഞായി മുസ്ലിയാർ നൂൽ മദ്ഹ്. ഈ നൂൽ മദ്ഹ് ഒരിക്കൽ ഒരു വട്ടം എന്റെ മുന്നിലൊന്ന് ചൊല്ലിക്കേൾപ്പിക്കുമോ എന്ന് സാമൂതിരി രാജാവ് മധ്യസ്ഥനായ മങ്ങാട്ടച്ചൻ വഴി പറഞ്ഞയച്ചു. മങ്ങാട്ടച്ചൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച ആളല്ല, നമ്മൾ സാധാരണ മങ്ങാട്ടച്ചൻ എന്ന് പറയുന്നത് ഒരു ഒരു അങ്ങാടിയിലൊരു ഒരു തമാശ കഥാപാത്രം എന്ന നിലക്കാണ് മങ്ങാട്ടച്ചൻ സാമൂതിരിയുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, വലിയ പണ്ഡിതനാണ്. കുഞ്ഞായി മുസ്ലിയും വലിയ വലിയാണ്. കുഞ്ഞായി മുസ്ലിയ അള്ളാഹുവിന്റെ വലിയാണെന്ന് ഷംസുൽ ഉലമ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ മഹാനാണ്. മഹാന്മാർക്ക് പല ശൈലി ഉണ്ടാവും. ഒരു ശൈലി തമാശ, തമാശ ആള് ഭയങ്കര ആളാണ്. മരിച്ച് കഫൻ ചെയ്ത് കിടത്തിയപ്പോൾ വലത്തേക്കാലിങ്ങനെ പൊന്തിച്ചു. അപ്പോൾ ഏട്ടൻ ഒന്നിങ്ങനെ ഒഴിഞ്ഞു, കഫൻ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കിടത്തിയിട്ട് ഇടത്തേക്കാലിങ്ങനെ പൊന്തിച്ചു. അപ്പൊ ഏട്ടൻ എന്ത് ചെയ്ത്? ഒഴിഞ്ഞ് ഒഴിഞ്ഞ് വലത്തേക്കാല് അങ്ങോട്ട് ഒതുക്കി വെച്ചു. അപ്പൊ പിന്നെ ഇടത്തേക്കാല് പൊന്തിച്ചു. അപ്പോ ഏട്ടൻ പറഞ്ഞു, കുഞ്ഞായിനെ ഇനിയെങ്കിലും ചിരിപ്പിക്കല്ലേ, ഇയ്യപ്പൊ മരിച്ചിട്ടുണ്ട് ഞങ്ങളിൽ. അതാണ് കുഞ്ഞായി മുസ്ലിം. കുഞ്ഞായി മുസ്ലിയാര് 28-ാം മഹദൂമായ നൂറുദ്ദീൻ മഹദൂമിന്റെ ശിഷ്യനാണ്, വലിയാണ്, ആരിഫാണ്. അദ്ദേഹമായി ആദ്യം ഉണ്ടാക്കിയതാണ് സഫീനത്ത് മാല. അതാണ് പൊരയില് നമ്മൾ സൂക്ഷിക്കുന്ന മൗലിദ് ദുആ ഏടുകൾക്ക് സബീന സബീന എന്ന് പറയുന്ന ഒരു നാട്ട് നടപ്പ് നമ്മളെ നാട്ടിലുണ്ട് അല്ലെ? പറയും മനുഷ്യന്മാരെ, സബീന ഉണ്ടെടുക്കി. സബീന സബീന എന്ന് പറഞ്ഞാൽ സഫീനയാണ്. സഫീന എന്നാൽ ആദ്യത്തെ കാവ്യമാണ് മദ്ഹുർ റസൂൽ. സഫീനത്തുമാല, തസ്കിയത്തുമാല, ഇതാരാണ് എഴുതിയത്? കുഞ്ഞായി മുസ്ലിയാര്. അത് നാടാകെ പ്രചരിപ്പിച്ചു സഫീനത്തുമാല. സഫീനത്തുമാല പറഞ്ഞ് പറഞ്ഞ് എന്തായി? സബീനയായി. പിന്നെ പൊരയിൽ ഇങ്ങനെ ഓതുന്ന എല്ലാം കൂടി കൂട്ടിക്കെട്ടിയതിന് മൊത്തം എന്ത് പേര് പറയാൻ തുടങ്ങി? സബീന. മുസേഫ് സമുദ്രി ചക്രവർത്തി നൂറുകണക്കിന് വലിയ 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 ഹൈന്ദവ പണ്ഡിതന്മാർ, വലിയ 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 വിജ്ഞാനികളായ വലിയ മഹാവിജ്ഞാനികളായ ഹൈന്ദവ പണ്ഡിതന്മാർ ഇരിക്കുന്ന സദസ്സിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി 600 വരിയിലുള്ള നൂൽ മദ്ഹ് ഇങ്ങനെ ചൊല്ലി കേൾപ്പിച്ചു കുഞ്ഞായി മുസ്ലിയാർ. അത് സാമൂതിൽ രാജാവ് കണ്ണൂർ മുതൽ കൊച്ചി വരെ അത് പ്രചരിപ്പിക്കാൻ എന്റെ ഖജനാവിൽ നിന്ന് പണം തരാം എന്ന് വാഗ്ദത്തം ചെയ്തു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം അത്രേ ഉണ്ടായിരുന്നുള്ളൂ, കണ്ണൂർ മുതൽ കൊച്ചി വരെ. മനസ്സിലായില്ലേ? കണ്ണൂർ മുതൽ കൊച്ചി വരെ ഇത് എല്ലാ വീടുകളിലും പ്രചരിപ്പിക്കണം, ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ. ഈ വാക്കുകൾ കേട്ട് എല്ലാ മനസ്സും നന്നാവട്ടെ. ആര് പറഞ്ഞു? സാമൂതിർ രാജാവ് പറഞ്ഞു. പണവും കൊടുത്തു. റസൂല്ലാനെ പറ്റി പറയാനേ, മുത്തു മുഹമ്മദ് ഈ ബന്ധം നശിപ്പിക്കണോ? ഏതോ രണ്ട് വർഗീയവാദികൾ കാട്ടുന്ന തോന്നിയാസത്തിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക്, ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വലിയ ബന്ധമാണ്, നശിപ്പിക്കാൻ പാടില്ല.
ചിന്തിക്കണം, ഞാൻ നീട്ടുന്നില്ല, ചിന്തിക്കണം. വളരെ ആഴത്തിലുള്ള ബന്ധമാണ്, ഈ ബന്ധം നശിപ്പിക്കരുത്. ആശങ്കകൾ പ്രചരിപ്പിക്കുക, വർഗീയത വളരുക, അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ആശങ്ക പ്രചരിപ്പിക്കരുത്. ആശങ്ക ഒന്നുമില്ല, ഒന്നുമില്ല, ഒരു പേടിയും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ചിന്തിക്ക്. ഊഹദ് കഴിഞ്ഞിട്ട് 70 ആളുകൾ ഷഹീദായി. അവരെ ഊഹദിൽ നിന്ന് സ്വഹാബികൾ മദീനയിലേക്ക് തിരിച്ചുപോയി. അവര് കഷ്ടപ്പെട്ട് തിരിച്ചുപോയി. ഇവര് 70 ആൾ സ്വർഗത്തിൽ പാറിക്കളിക്കാൻ അള്ള സൗകര്യം ചെയ്തു കൊടുത്തു. മുത്തു മുഹമ്മദ് മുസ്തഫ, അതായത് ഷഹീദാകാത്തവർക്ക് ഭയങ്കര വിഷമം. ഇവർക്ക് മദീനയിൽനിന്ന് ഊഹദിന്ന് ഇനി ഒട്ടക സാധനങ്ങളെല്ലാം കേട്ടി ഏറ്റി നടക്കണം. ഏതുവരെ? ഇങ്ങോട്ട് നോക്ക്. ഏതുവരെ? മദീന വരെ. ഇങ്ങോട്ട് നോക്ക്. 70 ആളുകളെ മറവ് ചെയ്യണം, പിന്നെ ഒട്ടകത്തെ കൊണ്ടുപോകണം, ഇനി തീറ്റ കൊടുക്കണം, സാധന സാമഗ്രികൾ കെട്ടണം. ഏതുവരെ? മദീന വരെ. പറ്റ തളർന്നിട്ടുണ്ട്. എന്നാൽ 70 ആളുകൾ മരിക്കണോടുകൂടെ സ്വർഗത്തിൽ പാറിക്കളിക്കാൻ അള്ളാഹു അവസരം നൽകിയെന്ന് മുഹമ്മദ് മുസ്തഫ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇവർ പാറുന്നതിനിടയിൽ ഇവർ തമ്മ തമ്മിൽ സംസാരിച്ചു. റസൂലുള്ള പറയാണ്, ബഹുമാനപ്പെട്ട മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, മിസ്അബ് ബിൻ ഉമൈറിനെ പോലെയുള്ള മഹാന്മാര്, 70 ആളുകൾ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ആളുകൾ, പാറി കളിക്കുന്നതിനിടയിൽ അവരെ തമ്മിൽ തമ്മിൽ പറഞ്ഞു, മയുഹിബിറു അന്നാ ലിഇഖ്വാനിനാ ഫിൽ മദീന. ഈ വിവരം മദീനയിലെ നമ്മുടെ ആളുകൾക്ക് ആരാണെന്ന് എത്തിക്കുക. നമുക്കിവിടെ വലിയ സുഖമാണ് എന്ന് എങ്ങനെ അവർക്കൊന്നും മദീനയിൽ എത്തിക്കുക? മദീനയിലേക്ക് ആളുകൾ ഇപ്പം വലിയ വിഷമത്തിലായിരിക്കും. നമുക്കിവിടെ സുഖമാണ് എന്നൊന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. സ്വർഗത്തിലെ പറക്കുന്നതിനിടയിൽ ഇവരിങ്ങനെ പറഞ്ഞു, ഫസ്സമിഅഹുമുല്ലാഹ്, ഇവർ പറയുന്ന വാക്ക് അള്ളാഹു കേട്ടു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഇവർ പറയുന്നത് ആര് കേട്ട്? ഫഖാലല്ലാഹ്, അപ്പോൾ അള്ളാഹു പറഞ്ഞു, അനൗഹ്ബിറാൻകും ലിഇഖ്വാനികും. ഈ വിവരം നിങ്ങൾ വലിയ റാഹത്തിലാണ്, നിങ്ങൾ സ്വർഗത്തിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് പാറിക്കളിക്കാണ് എന്നുള്ള വിവരം ഞാൻ മദീനയിൽ എത്തിക്കേണ്ട പണി ഞാൻ എടുക്കാം. കാത്തൽത്തും വക്കുത്തിൽത്തും ലീ, നിങ്ങൾ യുദ്ധത്തിന് പോയത് എനിക്ക് വേണ്ടിയാണ്, നിങ്ങൾ ഷഹീദായതും എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളെ പറ്റിയുള്ള വിവരം താഴെ എത്തിക്കേണ്ട ആളും ഞാനാണ്. ഫനസല റൂഹുൽ അമീൻ ഫഅർസലല്ലാഹു ബിരിസാലത്തിൻ, ഒരു കത്തും കൊണ്ട് ജിബ്രീലിനെ പറഞ്ഞയച്ചു. ആ കത്ത് ഭൂമിയിലെത്തിയപ്പോൾ തുറന്നു. ആ കത്താണ് എന്ത്? മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ആദ്യം നോക്കിയിട്ടേ ആ കത്ത് ഞാൻ വായിക്കോളൂ. കത്ത് വായിക്കാൻ പോവാണ്, വായിച്ചോട്ടെ. മനസ്സിലായില്ലേ? അതായത് അവിടുന്ന് കത്തയച്ചു. അതായത് ഇവർക്ക് ഇവിടെ സുഖമാണ്, ഒരു പ്രശ്നമില്ല, ഇവരെ എൻ്റെ നോട്ടത്തിലാണ്. ഒരു സ്വർഗത്തിൽ പാറിക്കളിക്ക തിന്ന് ആകെ തിന്നും കളിച്ചും നടക്കുന്ന പണിയാണ് എന്ന് ഇവർക്ക് ഉള്ള വിവരം അറിയിച്ചുകൊണ്ട്, സ്വർഗത്തിലെ ആളുകളെ വിവരം അറിയിച്ചുകൊണ്ട് അള്ളാഹു തആല കത്ത് കൊടുത്തയച്ചു. ആരെ വഴി? ജിബ്രീലിൻ്റെ കത്ത് ഭൂമിക്ക് കൊടുത്തയച്ചു. ഭൂമിയിലെത്തിയപ്പോ കത്താണ് തുറന്നു. ആ കത്താണ് എന്തെന്നറിയോ? വലാ തഖൂലൂ ലിമാ യുഖ്തലു ഫീ സബീലില്ലാഹ് അംവാതം ബൽ അഹ്യാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചവരെ മരിച്ചു എന്ന് പറയരുത്. അവര് മരിച്ചിട്ടില്ല, അവര് തിന്നും കുടിച്ചും പുചിച്ചും രസിച്ചും ഒരു പ്രത്യേക ജീവിതം ജീവിക്കുകയാണ്. ഭൂമിയിലെത്തിയപ്പോൾ ആ കത്ത് തുറന്നു നോക്കി, ആ കത്തിയായത്താണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീക് തരട്ടെ. എന്ത്? അള്ളാഹു തആല തൗഫീക് തരട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു തൗഫീക് തരട്ടെ.
ആശങ്ക വളർത്തരുത്, ആശങ്ക വളർത്തരുത്. ആശങ്ക വളർത്തുന്നതിൽ ഒരു ഖൈറും ഇല്ല, ആശങ്ക വളർത്തുന്നത് ഒരു ഖൈറും ഇല്ല. ഇങ്ങനെ ആശങ്ക പറയുക, അത് മുമിനല്ലാത്തൊരു സ്വഭാവമാണ്. മുമിനിങ്ങൾക്ക് ഒരു പേടിയില്ല, ഒന്നുമില്ല, നല്ല നിലക്ക് ജീവിച്ചു പോവുക. അള്ളാഹു അവസരം ഉണ്ടാക്കിത്തരും, വിഷമിക്കണ്ട. അള്ളാഹു എല്ലാം ഭംഗിയാക്കിത്തരും. അള്ളാഹു തോഫിയൊക്കെ തരട്ടെ, മനസ്സ് തുറക്ക. അള്ളാഹു ഭംഗിയാക്കി തരട്ടെ. അതല്ലേ അവസാനത്തെ സൂറത്തിൽ പോലും പറഞ്ഞത്, അല്ലദീ വസ്വിസു ഫീ സുദൂരിന്നാസി മിനൽ ജിന്നതി വന്നാസ്. മനുഷ്യ ഹൃദയങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നവരെ പേടിക്കുക. ഇതല്ലേ പറഞ്ഞ, മനുഷ്യ ഹൃദയങ്ങളിൽ യഖീനാണ് ഉണ്ടാക്കേണ്ടത്, ആശങ്കയല്ല. അല്ലലേ വസ്വീസു ഫീ സുദൂരിന്നാസ്. മുത്തലബി ആശങ്ക ഉണ്ടാക്കിയിട്ടില്ല. ആശങ്ക മുത്തിലേപ്പയുടെ രീതിയല്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ കാട്ടാളൻ വന്നു, അക്രമി വന്നിട്ട് വാളെടുത്തിട്ട് മുത്തിലേപ്പയെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, മയാസി മുഖമിന്നേ, ആരാണ് മുഹമ്മദ് നിന്നെ സംരക്ഷിക്കുക? അയാളാണ് ചിരിച്ചു, അല്ലാന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട്. ദൃഢവിശ്വാസം കണ്ടപ്പോൾ അയാളെ കയ്യിൽ നിന്ന് കത്തി വീണുപോയി. ഫഖദ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സൈഫഹു, റസൂലുള്ള വാളിന്റെ അടുത്തു. അപ്പോൾ തിരിച്ചു ചോദിച്ചു, മയാസി മുഖമിന്നേ ഫൽതറബ വർതദാ. ഇയാൾ പേടിക്കാം, ഫതറബ അക്കു പേടി കേറി. അയാൾ പറഞ്ഞു, കുൻ ഖൈറ ആഖിദിൻ ബി സൈഫി, നീ വാള് പിടിച്ച് മാന്യത കാട്ടിയാൽ ഞാൻ രക്ഷപ്പെടും ഈ മാപ്പാക്ക്. ആര് പറഞ്ഞു? അക്രമി പറഞ്ഞു. അക്രമിയോട് നബി പറഞ്ഞു ചിരിച്ചിട്ട്, എന്നെ ഈ നോക്കണ്ട, എന്നെ ആര് നോക്കും? അല്ലാ. മുമി അങ്ങനെയല്ലേ ചിന്തിക്ക്. ഇതിന്റെ പിന്നിൽ പലപ്പോഴും പത്രങ്ങളാണ്, പത്രങ്ങളുടെ ഊഹാപോഹമാണ് ഇന്ന് വലിയ പ്രശ്നം. പത്രങ്ങളിൽ ആകെ ഇന്ന് ഊഹാപോഹത്തിന്റെ വാർത്തകളാണ്. പത്രം ആവർത്തിച്ച് വായിക്കുന്നതിൽ പോലും ഖൈറില്ല. പത്രങ്ങളാണ് വെറുതെ ആവശ്യമില്ലാത്ത ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇന്ന് ഇബ്ലീസിന്റെ പണിയെടുക്കുന്നതിൽ വലിയ പണി പത്രങ്ങൾക്കാണ്. അല്ലദീ വസ്വീസു ഫീ സുദൂരിന്നാസ്, വെറുതെ ആശങ്കകൾ ഉണ്ടാക്കുക. അതിൽ മുമ്മിന് ലാഭമല്ല, മുമ്മിന് ആശങ്ക കൊണ്ട് നഷ്ടം ഉണ്ടാവുക. വെറുതെ ആവശ്യമില്ലാത്ത ആശങ്കകൾ പത്രങ്ങൾ ഉണ്ടാക്കും. 8 മാസം മുമ്പ് നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലെ ഏറ്റവും വലിയ വാർത്ത നായ്ക്കളായിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നായ്ക്കൾ എവിടെയും നായ്ക്കൾ, ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ പത്രക്കാർക്ക് പുതിയ വാർത്തകൾ കിട്ടി. അപ്പോൾ അതിൻ്റെ പിന്നാലെ അവർ പോയി. അപ്പോൾ ജനങ്ങൾ നായ്ക്കളെ മറന്നു. ഇപ്പോൾ നായ്ക്കൾ ഒരു പ്രശ്നമല്ല. നായ്ക്കൾ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോയിട്ടില്ല, നായ്ക്കളോട്ട് മരിച്ചിട്ടില്ല. 8 മാസം മുമ്പുള്ള നായ്ക്കളും പിന്നെ പെറ്റുണ്ടായ നായ്ക്കളും പറയും മനുഷ്യന്മാരെ ഇവിടെ ഉണ്ട്. ഇപ്പം നായ്ക്കൾ പ്രശ്നമല്ല. നായ്ക്കൾ പത്രത്തിലില്ല, അപ്പോൾ ജനങ്ങൾക്കിടയിലുമില്ല. നായ്ക്കൾ പത്രത്തിൽ വന്നാൽ മനുഷ്യന്മാരുടെ ഉണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവില്ല. വെറുതെ ഊഹാപോഹം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ പത്രക്കാരാണ്. യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയുക, അതിൻ്റെ പിന്നിൽ പത്രക്കാരായിരിക്കും. ഒരു പെണ്ണിനെ 1 ആഴ്ച പീഡിപ്പിച്ച വാർത്ത വന്നാൽ പിന്നെ 2 ആഴ്ച പീഡിപ്പിക്കൽ തന്നെ ഇരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു മന്ത്രി രാജിവെക്കും, അപ്പൊ 2 ആഴ്ച അതിൻ്റെ പിന്നാലിടുവും, പിന്നെ പീഡിപ്പിക്കൽ നിന്നു. അങ്ങനെ ബസ് കയറിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ 4 ആഴ്ച ബസ്സിൽ പ്രശ്നത്തോട് പ്രശ്നമായിരിക്കും. പിന്നെ ആ പത്രക്കാർ വേറെയുള്ളൊരു വിഷയത്തിൻ്റെ പിന്നാലെ പോവും. അപ്പോഴും ബസ്സിൽ ആണും പെണ്ണും കയറും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഉണ്ടായിക്കോളി, അത് നല്ല. ഇതൊരു ഊഹാപോഹമാണ്. പരിധി വിട്ട് ഇതിൻ ഊഹങ്ങളെ പിന്നാലെ പോകരുതേ എന്നാണ് ഖുർആനിലെ അവസാനത്തെ സൂറത്ത് അല്ലദീ വസ്വീസു
ഫീ സുദൂരിന്നാസ്, മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്ന വാർത്തകൾ ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത്. നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമുക്കാര് മതി? അല്ലാഹുമ്മ എന്ത് പ്രശ്നം, എന്ത് പ്രശ്നമുണ്ട്? മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. കാര്യം എന്താണെങ്കിലും അവന് ലാഭമാണ്. നേട്ടമുണ്ടായാൽ അവൻ നന്ദി ചെയ്യും, അപ്പോൾ അവനത് നല്ലതായിത്തീരും. കോട്ടമുണ്ടായാൽ അവൻ ക്ഷമിക്കും, അപ്പോഴും അവനത് നല്ലതായിത്തീരും. നഷ്ടമുണ്ടായാലും ലാഭമുണ്ടായാലും മുഅ്മിന് ലാഭം തന്നെയാണ്. മുഹമ്മദ് മുസ്തഫ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ അഭയം തേടുക, ചിന്തിക്കുക. എല്ലാ രാത്രിയിലും ഈമാൻ പുതുക്കാൻ മുത്തിനെ പേൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്, രണ്ട് വാക്ക്. എന്തുകൊണ്ടാണ് ഈമാൻ പുതുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലായത്താനിമിൻ ആഖിരി സൂറത്തിൽ ബഖറ, അൽ ബഖറയിൽ അവസാനത്തെ രണ്ടായത്തുകൊണ്ടാണ്. ആമന റസൂലു, എല്ലാ രാത്രി ഓതണം ഈമാൻ ഒന്നുകൂടി പുതുക്കുക. آمن الرسول بما انزل اليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله سمعنا واطعنا غفرانك ربنا واليك المصير لا يكلف الله نفسا الا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا وأخطئنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ചിന്തിക്ക്, ഈമാൻ പുതുക്കണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ ജദ്ദിദോ ഈമാനക്കും, നിങ്ങൾ രാത്രി ഈമാൻ പുതുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഇഖ്റാഉ സഹ്റാവൈനി, പ്രകാശം പ്രകാശം ഒന്നുകൂടി മൂർച്ച കൂട്ടുന്ന രണ്ടായത്തി എന്നും നിങ്ങൾ ഓടണമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ചോദിച്ചു, സഹ്റാവാനി, പ്രകാശത്തിന് മൂർച്ച കൂട്ടുന്ന രണ്ടെണ്ണം എന്താണ് നബിയെ? ഫഖാല അൽ ആയത്താനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ, അൽ ബഖറയുടെ അവസാനത്തെ രണ്ടായത്താണ്. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ. ഈമാൻ പുതുക്കുക, ഈമാൻ ഒന്ന് പുതുക്കുക. ലാ ലാ അറാ മൻ അഖദൽ ഇസ്ലാമ യനാമു ഖബ്ല അൻ യഖ്റഅ ആയത്തൽ കുർസി വൽ ആയതാനി വൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ. സയ്യിദുന അലി അള്ളാഹുവിനെ പറഞ്ഞു, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാൾ ഒരായത്തുൽ കുർസിയും അൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തും ഓതാതെ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നണില്ല. മനസ്സിലായില്ല. ലാ അറാ അമ്മൻ അഖലൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളെ പറ്റി എനിക്ക് തോന്നുന്നില്ല. യനാമു, അവൻ ഉറങ്ങുമെന്ന്. ഖബ്ല അൻ യഖ്റഅ ആയത്തൽ കുർസി വൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ, ഒരായത്തിൽ കുർസിയും അൽ ബഖറയുടെ അവസാനത്തെ രണ്ടായത്ത് ഓതാതെ അവൻ ഉറങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇസ്ലാം എന്താണെന്ന് ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറങ്ങണതിന് മുമ്പ് പാറി മനുഷ്യന്മാരെ ഒരായത്തിൽ കുർസി ഓതും, പിന്നെ അവസാനത്തെ അൽ ബഖറയത്തെ ആയമന റസൂൽ ആ രണ്ടായത്ത് ഓതാതെ ഉറങ്ങും എനിക്ക് തോന്നണില്ല. സയ്യിദ് അലി റളിയല്ലാഹു അൻഹു, അല്ലാഹു തൗഫീക് തരട്ടെ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഈമാൻ പുതുക്കുക, ഈ ഈമാൻ പുതുക്കലാണ് ബഹുമാനപ്പെട്ട ഹദ്ദാദ്.
അള്ളാഹു തൗഫീഖ് തരട്ടെ. പഴയകാലത്ത് എല്ലാ വീടുകളിലും ഹദ്ദാദ് ചൊല്ലിയിരുന്നു. മെല്ലെ മെല്ലെ അത് ബിദ്അത്തിന്റെ കടന്നുകയറ്റം കൊണ്ട് നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് തിരിച്ചുകൊണ്ടുവരണം. എല്ലാ വീടുകളിലും ഹദ്ദാദ് ചൊല്ലണം. എല്ലാവരും ഹദ്ദാദ് ചൊല്ലണം. رضينا بالله ربا وبالاسلام دينا وبمحمد نبيا. ഇത് തജ്ദീദുൽ ഈമാനാണ്, ഈമാൻ പുതുക്കലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങുക, അള്ളാഹുവിനേക്കുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അഞ്ചു വഖത്ത് കൃത്യമായി നിസ്കരിക്കുക. ഈമാനെ കട്ടികൂട്ടുന്ന വർത്തമാനം മാത്രം പറയുക. ഈമാൻ ളൈഫാകുന്ന വർത്തമാനം പറഞ്ഞു പോരുത്. അള്ളാഹുവിനെ ഭയന്നിടുക, പേടിക്കണ്ട. അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. വർക്ക പറ, അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പേടിക്കണ്ട, അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. ആരും പേടിക്കണ്ട, അള്ളാഹു സംരക്ഷിക്കും. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇതൊരിക്കലും തകരാൻ പാടില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതിൻ്റെ ഭരണഘടന ഇപ്പോഴും ഭദ്രമാണ്. അതിൻ്റെ ജുഡീഷ്യറി ഇപ്പോഴും ശക്തമാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക. രാജ്യത്തെ ഭരണഘടനയ്ക്കെതിരായി ഒന്നും ചെയ്യരുത്. വർഗീയവാദികൾ ഏത് രാജ്യത്തും ഏത് സമൂഹത്തിനും കുറച്ചേ ഉണ്ടാവുള്ളൂ. അവർക്ക് വൈപ്പെട്ടു പോകരുത്. രാജ്യം അതിൻ്റെ നന്മയിൽ മുന്നോട്ട് പോട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജനാധിപത്യ മാർഗത്തിൽ മുന്നോട്ട് പോവുക. ഇസ്ലാം അതാത് ഭരണകൂടങ്ങൾക്ക് കീഴൊതുങ്ങി മാന്യമായി ജീവിക്കാനാണ് കൽപ്പിച്ചത്. അങ്ങനെ മുന്നോട്ട് പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല. അഞ്ചു വഖത്ത് നിസ്കരിക്കുക, പിന്നെ അള്ളാഹുവിന് വേണ്ടിനോട് ദുആ ഇർക്കുക. എല്ലാവരും ദുആ ഇർക്കണം. എപ്പോഴും ദുആ ഇർക്കണം. എങ്ങനെ ദുആ ഇർക്കണം? ആഖിർ സമാനിലെ ഫിത്ന മുസ്ലിമീങ്ങളെ മുഴുവനും ബാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു ഹദീസ്, ലാ യത്തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ലതമതുഹു, ഈ സമുദായത്തിൽ ഒരാളെയും അടിക്കാതെ അവസാനത്തെ കാലത്തെ ഫിത്ന പോവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഫിത്നയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം കേട്ടോളൂ, ഈ ഫിത്ന മഹ്ദി ഇമാമിലല്ലാതെ അവസാനിക്കുകയില്ല. മഹ്ദി വരാനായിരിക്കുന്നു എന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മഹ്ദി ഇമാം അടുത്ത് പ്രത്യക്ഷപ്പെടും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നാളെ മറ്റന്നാളെന്നോ ഇക്കൊല്ലെന്നോ അടുത്ത കൊല്ലെന്നോ അല്ല. എന്നാൽ മഹ്ദി ഇമാം ഭൂമിയിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മഹ്ദി ഇമാം വല്ലാതെ കഴിയാതെ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഹ്ദി ഇമാം വരണമെങ്കിൽ മഹ്ദി ഇമാമിന് 40 വയസ്സാകണം. റളിയല്ലാഹു അൻഹു. 40 വയസ്സായാലേ ഞാൻ മഹ്ദിയാണെന്ന് മഹ്ദിക്ക് പോലും ബോധ്യപ്പെടുകയുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. മഹ്ദി ഇമാമ വരും, പേടിക്കണ്ട. അതിനുള്ള സംഗതികളായിട്ടുണ്ട്, യാതൊരു സംശയവും വേണ്ട. ഊഹാപോഹങ്ങൾ വളർത്തരുത്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. കേട്ടോളൂ, കേട്ടോളൂ, ആ വിഷയം അവസാനിച്ചിട്ടില്ല. ആ വിഷയത്തിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ വാക്കുകൂടി പറഞ്ഞാലേ അത് പൂർത്തിയാവുള്ളൂ. ലാ തദഉ, മഹ്ദി ഇമാമ വരുമ്പോൾ നാടാകെ കുഴപ്പത്തിലാകും. അതിലേക്ക് ഇങ്ങനെ മെല്ലെ 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 കയറുകയാണ് ഈ കാണുന്നത്. ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ലതമതുഹു, ഈ സമുദായത്തിൽ എല്ലാവർക്കും അടി കിട്ടാതെ അവസാന കാലത്തെ ഫിത്ന പിരിഞ്ഞു പോവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം നബിയെ? ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പറഞ്ഞു, ഉദുള്ളാ, ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം നബി എന്ന് ചോദിച്ചപ്പോൾ മുത്തു നബി പറഞ്ഞു, ഈ ഫിത്നകളുള്ള കാലഘട്ടം എന്നാൽ അതിൽ രക്ഷപ്പെടുകയില്ല. ഇല്ലാമൻ ദുആർക്കുന്നവനല്ലാതെ, സമുദ്രത്തിൽ മുങ്ങുന്നവൻ ദുആർക്കും പോലെ ദുആർന്നാലല്ലാതെ അവസാന കാലത്തെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ കേട്ട് പറയല്ല, കണ്ടു പറയാണ്. പഠിച്ചോൻ തൗഫീഖ് തരട്ടെ.
അപ്പൊ എന്താ വേണ്ടത്? തഹജ്ജുദ് നിസ്കരിക്കുക, ദുആ ഇർക്കുക. പടച്ചോനെ, എനിക്കും എന്റെ സമുദായത്തിനും എന്റെ രാജ്യത്തിനും എന്റെ സമൂഹത്തിനും നല്ലത് വരണേ. അള്ളാഹു തൗഫീഖ് തരട്ടെ എല്ലാവർക്കും. നമ്മളെ രാജ്യത്തിന് വേണ്ടിയും ദുആ ഇർക്കണം. നമ്മളെ രാജ്യത്തെ ജനങ്ങളൊക്കെ പാവങ്ങളാണ്. ആരൊക്കെ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ പൊട്ടിച്ചാടുന്നേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ ഹിന്ദുക്കളും നമ്മൾക്കൊക്കെ ഒരുപാട് ഉപകാരം ചെയ്തവരാണ്. അതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഈ നന്മ നിലനിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഊഹാപോഹവും വർഗീയതയൊന്നും വളരാൻ പാടില്ല. രാത്രി കാലങ്ങളിൽ ദുആ ഇർക്കണം. പടച്ചോനെ, അള്ളാഹ് നാട്ടിൽ കുഴപ്പമുണ്ടാകരുത്, നാട്ടിൽ നന്മ നിലനിൽക്കണമെന്ന് പ്രാർത്ഥിക്കണം. നോക്ക് 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 ഹദീസ് ഞാൻ ഒന്നുകൂടി പറയാം. فلا ينجو منها الا من دعا كدعاء غريق في البحر فلا ينجو منها അവസാന കാലഘട്ടത്തിലെ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇല്ലാ മൻ ദുആ ദുആ എന്ന ഒരാളല്ലാതെ. എങ്ങനെ ദുആ ഇർക്കണം? കദുആഇൽ ഗരീഖ് ഫിൽ ബഹരി, സമുദ്രത്തിൽ മുങ്ങുന്നവൻ ദുആ ഇർക്കുമ്പോൾ ഇർക്കണം. പിന്നെ അവസാനിപ്പിക്കുകയാണ്. സമുദ്രത്തിൽ മുങ്ങുന്നവൻ ദുആ ഇർക്കുമ്പോൾ ഇർക്കാറിനാൽ അത്രത്തോളം പേടിച്ചും ആത്മാർത്ഥതയിലും. സമുദ്രത്തിൽ മുങ്ങുന്നവൻ ഫോട്ടോഗ്രാഫറെ കാത്തുക്കോ ദുആ ഇർക്കാൻ? പറയും മനുഷ്യന്മാരെ, സമുദ്രത്തിൽ ഒരാൾ മുങ്ങാൻ മുറങ്ങുമ്പോ മുങ്ങാണ്, അപ്പൊ പറഞ്ഞ ദുആ ഇർക്കാനായിട്ടില്ല, ഫോട്ടോഗ്രാഫർ എത്തിയിട്ടില്ല, കുറച്ചുകൂടി കഴിയട്ടെ, അങ്ങനെ പറയോ? ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ദുആ ഇർക്കാൻ ദുആ ഇർക്കാൻ ഒരുങ്ങാണെങ്കിൽ ചിലപ്പോ സംഘടകര് പറയും, ദുആ നാളെ പത്രത്തിൽ കൊടുക്കാൻ ഞങ്ങൾ കരുതിയിട്ടുണ്ട്, ഒരഞ്ച് മിനിറ്റും കൂടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തൊള്ളി കിട്ടുന്നതാണ് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫർ ഇപ്പൊ വരും എന്ന്. ഈ വർത്തമാനം എപ്പോ പറയില്ല? അപ്പൊ പറയില്ല. അങ്ങനെ ദുആ ഇർക്കുക, അത്തരം ആത്മാർത്ഥമായി ദുആ ഇർക്കുക. ഫലാ യൻജു മിൻഹ, അവസാന കാലഘട്ടത്തിൽ വലിയ ആപത്തുണ്ടാവും, ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇല്ലാമൻ ഒരാളല്ലാതെ ദുആ, അയാൾ ദുആ ഇർക്കാൻ തയ്യാറാണ്. ദുആഇൽ ഗരീഖ് ഫിൽ ബഹരി, സമുദ്രത്തിൽ മുങ്ങുന്നവൻ ദുആ ഇർക്കുമ്പോൾ ദുആ ഇർക്കാൻ തയ്യാറാകണം, എന്നാൽ രക്ഷപ്പെടും. അപ്പൊ എല്ലാ രാത്രിയും അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ഇർക്കുക. അള്ളാഹ് ഒരാപത്തും വരരുത്, വരൂല, അങ്ങളൊരു പേടിയും പേടിക്കണ്ട, ഒക്കെ മല്ലനക്ക് മുന്നോട്ട് പോകും. അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിലേക്ക് മടങ്ങണമെന്നും ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ദുനിയാവിൻ്റെ കളിയുടെ നിന്നൊക്കെ വിട്ടുപോവുക. ദുനിയാവിൻ്റെ കളി, ദുനിയാവിലെല്ലാവരും കൂടെ നല്ലത് പറഞ്ഞതുകൊണ്ട് നിന്ന് കാര്യമുണ്ടെന്ന് വിചാരിക്കണ്ട. ജനങ്ങളെ കൊണ്ടും മോശം പറയിപ്പിക്കാനായിട്ട് നമ്മൾ പണിയെടുക്കണ്ട. പക്ഷേ ഉയക്കൂന് മധുഹും വധമ്പുഹും സവ, ജനങ്ങളെ മധുഹും ദമ്മും ഒക്കെ സവയാണ്, കണക്കാണ്. ഇതിനും വലിയ കണല്ല. അള്ളാഹുവിന് വേണ്ടി മനസ്സ് പണിയെടുക്കുക, അള്ളാഹുക്ക് വേണ്ടി പണിയെടുക്കുക. അള്ളാഹുവാണ് നമ്മുടെ രക്ഷിതാവ്, അവനല്ലാത്ത ഒരാൾക്കും അധികാരമല്ല. അവനെന്തിനു കഴിയും, അവൻ ആരെയും മാറ്റാൻ കഴിയും, അങ്ങനെ അങ്ങനെ പണിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ജല്ലജലാലായ സുബ്ഹാൻ ഈ ലോകത്ത് ഈ കാണുന്നതൊക്കെ അള്ളാഹു ചെയ്തതാണ്. അത് പേടിക്കുക. എന്താ എന്തിൽ നിന്നും എന്തിനെ അള്ളാഹു ഉണ്ടാക്കും? وَأَيْنَ دُرُّ النَّشَا وَالْقَزُ وَالْعَسَلُ كَذَا الزَّبَادُ وَفَارٌ مِّنَ الْعِطَرِ. എത്ര 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 താഴ്ന്നാം ക്ലാസ് സാധനങ്ങളാണ്. ചേറ്റിൽ നിന്നാണ് രത്നം വരുന്നത്, പിന്നെ അത് രാജകൊട്ടാരത്തിൽ ഏറ്റവും മേലെ കൊണ്ടുപോയി വെക്കും. പക്ഷെ ചേറിൽ നിന്നാണ് വരുന്നത്, ഏറ്റവും അടിയിൽ നിന്നാണ് ഏറ്റവും മേലുള്ള സാധനം വരുന്നത്. എവിടുന്നാ പട്ടു വരുന്നത്? പട്ടു വരുന്നത് പട്ടുനൂൽ പുഴുവിന്റെ വൃത്തികെട്ട അവയവത്തിൽ നിന്നാണ് പട്ടു വരുന്നത്. എന്തും അങ്ങനെയാണ്. ഏറ്റവും താണാം ക്ലാസ് സാധനത്തെ അള്ളാഹു പൊക്കിയിട്ട് മേലെയാക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇങ്ങനെ താഴ്ന്നു നിന്നാൽ അള്ളാഹു നമ്മളെ മേലെയാക്കും. വാന്തുമുല്ലൗന, എപ്പോഴും മേലെയാകാൻ അള്ളാഹ് നമ്മളെ മേലെയാക്കാൻ കഴിയും. പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു തരും. നമ്മുടെ രാജ്യം ഇപ്പോഴും ഭദ്രമാണ്. നേരായ നിലക്ക് മുന്നോട്ട് പോവുക, അള്ളാഹുവിൽ വിശ്വസിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ നാട് ഏറ്റവും നല്ല നാടാണ്, ഇത് വല്ലാത്തൊരു നാടാണ്, അനുഗ്രഹമുള്ള നാടാണ്, ഒരുപാട് മഹാന്മാർ കടന്നുപോയ നാടാണ്. ഈ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. ജനങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. നല്ലത് പറയുക, നല്ലത് പ്രചരിപ്പിക്കുക, നല്ലതിനെ അംഗീകരിക്കുക.
ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നന്മയുടെ കൂടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ്, അതിൻ്റെ കൂടെ നിൽക്കുക. അള്ളാഹു നമ്മെ തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. പാണക്കാട് സാദാത്യങ്ങൾ ഒരുപാട് നന്മയുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ കീഴിൽ നിൽക്കുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. പാണക്കാട്ട് സാദാത്യങ്ങൾ വലിയ നന്മയുള്ള ഒരു സമൂഹമാണ്. അവരെ ബാപ്പമാരൊക്കെ വലിയ വലിയ നന്മയുള്ളവരാണ്. അവരുടെ വല്യാപ്പയാണ്, 38-ാമത്തെ വല്യാപ്പയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ എന്ന കാര്യം മറക്കരുത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ചിന്തിക്കണമെന്ന് എൻ്റെ നഫ്സ് കൊണ്ടും നിങ്ങളോടും നിങ്ങളുടെ നഫ്സിനോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഫാത്തിഹ ദുആ ചെയ്യുക. അതിനിടയിൽ നമ്മുടെ സംഘാടകർ പ്രവർത്തകന്മാർ ഇവിടുന്ന് കുറച്ച് ബഹുമാനപ്പെട്ട അത്യപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിക്കാർ മന്ത്രിച്ച കുറച്ച് തേൻ അവരെ കയ്യിലുണ്ട്. അത് അവർ കൊണ്ടുവരുന്നുണ്ട്. ഒരു 313 രൂപ. നിങ്ങൾ ഈ ഖൈറായ കാര്യത്തിന് ഒരുപാട് രോഗികളെ സഹായിക്കുന്ന ഒരു സഹജാരി സെൻറ്റർ, ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ബാക്കിയായി കിട്ടിയാൽ അതുകൊണ്ട് ഒരു സഹജാരി സെൻറ്റർ, സാധുക്കളെ രോഗികളെ സഹായിക്കുന്ന ഒരു പ്രവർത്തനം തുടങ്ങണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ നന്മ വെച്ചിട്ട് അവരെ ഒന്ന് സഹായിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അങ്ങോട്ട് കൊടുത്തയക്കുന്നുണ്ട്. എല്ലാവരും അത് സ്വീകരിക്കണം. ഒരു 313 രൂപയെ അപ്പോൾ ഇല്ലെങ്കിൽ പേര് കൊടുക്കുക. അടുത്ത ദിവസം ഒരാളോട് നിന്ന് കയറി വന്നോളൂ. ഒരാൾ ഒരു ഉദ്ഘാടനം ചെയ്യാൻ ഒരാൾ ഇങ്ങോട്ട് വന്നോളി. ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മോമിനിങ്ങളെ അതുകൊണ്ട് നിങ്ങൾ കൊടുത്തയക്കുന്നുണ്ട്. എല്ലാവരും വാങ്ങൊരു 313 രൂപ. ഇപ്പൊ കയ്യിലില്ലെങ്കിൽ പിന്നീട് സംഘാടകരെ ഏൽപ്പിക്കുക. എല്ലാവരും അതൊന്ന് സ്വീകരിക്കുക, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ. കയ്യിലില്ലെങ്കിൽ പിന്നീട് കൊടുക്കുക. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اهدنا الصراط المستقيم صراط പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി നിന്ന് മരിച്ചുപോയ സേതുബികാക്കാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മകൻ 10,000 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. ഒരു വ്യക്തി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 100 രൂപ. മറ്റൊരു വ്യക്തി മകളുടെ വിവാഹം ശരിയാകുവാൻ വേണ്ടി 313 രൂപ സംഭാവന നീതിയിരിക്കുന്നു. ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തുന്നു. എല്ലാവരുടെ പ്രയാസവും പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد من شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة. മോമിനിങ്ങളെ,
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് മഹബ്ബത്തിനെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു തആല ഈ പരിപാടി 4 ദിവസവും ഭംഗിയായി പൂർത്തിയാകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതുകൊണ്ട് ഖൈറായ നേട്ടങ്ങൾ ദുന്യവിയും ഉഖ്രവിയുമായി അള്ളാഹു നൽകട്ടെ. എല്ലാം അള്ളാഹു അൻ്റെ റാഹത്തിലും പുരിത്തത്തിലും ആക്കി തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبأصحابه البدريين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن غير بلدنا وبيتنا وسائر بيوت المسلمين كل سم ناقع وداء قامع ووباء قاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من انزال قهرك والوباء واحتجبنا بنورك من شد عدونا وشد الملعون ومن شد الوباء والطاعون اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار وصحابه الأخيار فرشوني رحمان رشدا بي الله برياسنا لكني دوري جريكنا يا ربي خيرم رحمتم عزتم نين لغنا يا ربي عزت ودن ينغل جيبكنا يا ربي അല്ലാഹുവേ രക്ഷിതാവേ റഹ്മാനേ നീയാണ് ഞങ്ങളെ ഉടമക്കാരൻ. അല്ലാഹുവേ ഖാലിഖും റാസിഖുമായ റബ്ബേ എല്ലാം നിന്റെ പുരുത്തത്തിലാക്കി തരണമേ റബ്ബേ. യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് തരണമേ റബ്ബേ. ഒരു മുഅ്മിനായ മനുഷ്യനെ റബ്തുൽ ഖൽബി ബില്ലാ അല്ലാഹുവോട് ഹൃദയബന്ധമുണ്ടാകുമെന്നാണല്ലോ ഹൃദയത്തിൽ അല്ലാഹു എന്നത് ബന്ധിക്കുക, അല്ലാഹുമായി ഹൃദയത്തെ ബന്ധിക്കുക, ഇതാണല്ലോ ഈമാൻ എന്ന് ഞങ്ങൾ ഇന്ന് സംസാരിച്ചത്. അതാണല്ലോ മൂസാ നബിയുടെ ഉമ്മാനെ പറ്റിയും പറഞ്ഞത്. അതാണല്ലോ അസ്ഹാബുൽ കഹ്ഫിനെ പറ്റിയും പറഞ്ഞത്. അവർക്ക് പിന്നെ ഒരു പ്രശ്നവും പ്രശ്നമായില്ല. വലിയ പ്രശ്നമുണ്ടാകേണ്ട സാഹചര്യത്തിൽ മൂസാ നബിയുടെ ഉമ്മ പെട്ടുപോയി. പിന്നെ ഒന്നും പറ്റിയില്ല, പിന്നെ ഒരു ഭയം ഉണ്ടായില്ല. കാരണം അള്ളാഹുമായി ഹൃദയത്തെ ബന്ധപ്പെടുത്തി, അള്ളാഹുവിൽ ഹൃദയത്തെ ബന്ധിച്ചു. ഈ വാക്ക് വലിയ വാക്കാണ്. നീ അതിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളുടെ ഞങ്ങളുടെ കൽബിനെ നിന്നിൽ ബന്ധിക്കാനുള്ള ഒരു പാശമാണ് ഇസ്ലാം. നീ കൽപ്പിച്ചത് സ്വീകരിക്കുക, നീ വിരോധിച്ചത് ഒഴിവാക്കുക. അതാണ് ആ കയർ. ആ കയർമലാണ് കെട്ടിയാൽ നിന്നെ മേൽ കെട്ടി, നിന്നിൽ കെട്ടി, പിന്നെ ഞങ്ങൾക്ക് ഇളക്കണ്ടാവൂല. നീ തോഫിയൊക്കെ തരണമേ റബ്ബേ. അല്ലാതെ ഞങ്ങൾക്ക് തോന്നിയ മാതിരി ജീവിക്കുക. അള്ളാ ഹലാലാക്കിയതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല, അള്ളാ ഹറാമാക്കിയും പ്രശ്നമില്ല. ഞങ്ങൾക്കൊരു തോന്നിയ ജീവിതമായാൽ ആ കയറ് പിന്നെ പൊട്ടിപ്പോയി. അതാണ് റിബക്കത്തുൽ ഇസ്ലാം, അതാണ് പൊട്ടിപ്പോയാൽ. അതാണ് ഉറൽ ഇസ്ലാം, അത് പൊട്ടിപ്പോയാൽ കഴിഞ്ഞേ. ബിഹബിലിൻ ഒയിരി മുംഫസിമി എന്ന് ബുർദക്കാരൻ പറഞ്ഞു, ഒരു കാലത്തും പൊട്ടാത്ത കയറാണ് മുത്തുനബീൻ. ആ പൊട്ടൽ കെട്ടൽ കെട്ടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു എന്നെ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. അല്ലാതെ കാലഘട്ടത്തിന് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ കേട്ട് ആകെ പേടിച്ച് വേനച്ച് അതൊന്നും ഇല്ല. മൂമിനായ മനുഷ്യൻ ഇതിനേക്കാൾ വലിയതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഭരണാധികാരി അത് തന്നെയാണ്. ഈ ബോധം നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അതിലേക്ക് നിന്നെ പൊരുത്തൃപ്പതിപ്പെടുത്തണ ചെയ്യാൻ ഞങ്ങൾക്ക് സോഫിയൊക്കെ തരണമേ റബ്ബേ. നീ 5 വഖത്ത് നിസ്കരിക്കാൻ പറഞ്ഞു, അത് ഭംഗിയായി ചെയ്യാൻ തോഫിയൊക്കെ തരണം റബ്ബേ. നീ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞു, അത് ഭംഗിയായി ചെയ്യാൻ തോഫിയൊക്കെ തരണം റബ്ബേ. നിന്നോട് ദ്വാർക്കാൻ പറഞ്ഞു, അത് ഭംഗിയായി ദ്വാർക്കാനും സോഫിയൊക്കെ തരണം റബ്ബേ. പിന്നെ നീ ഹറാമാക്കിയത് ഒഴിവാക്കാൻ പറഞ്ഞു, അതിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ റബ്ബേ. പിന്നെ നാട്ടിലുള്ള മനുഷ്യന്മാരോട് നല്ല നിലക്കിടപെടാൻ പറഞ്ഞു. ഇതാണല്ലോ ഇസ്ലാം. സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ ഹലാലി ഹറാമ സൂക്ഷിച്ച് വാജിബിനെ അനുഷ്ഠിച്ച് ഹറാമിൽ നിന്ന് മാറി നിന്നും
നാട്ടുകാരായ ജനങ്ങളോട് നല്ല നിലയ്ക്ക് പെരുമാറിയുമുള്ളൊരു ജീവിതമാണല്ലോ ഇസ്ലാം. അതുണ്ടായാൽ പിന്നെ മോമിനായി. ആ ബോധം നീ ഞങ്ങൾക്ക് നൽകണമേ പടച്ചോനെ, നീ ഞങ്ങളെ നന്നാക്കണമേ അല്ലാ, എല്ലാ ഭയാശങ്കകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. മക്കായും മദീനായും അതിൻ്റെ ഭംഗിയിൽ നിലനിൽക്കണമേ റബ്ബേ, അവിടേക്ക് നിന്റെ പൊരുത്തത്തോടെ ഞങ്ങളെ എത്തിക്കണമേ അല്ലാ, നിന്റെ പൊരുത്തത്തോടെ ഞങ്ങളെ എത്തിക്കണമേ അല്ലാ, നീ ഞങ്ങളെ സഹായിക്കണമേ അല്ലാ. മുഫ്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റൗളത്തു ശരീഫയിൽ പോയി സലാം പറയാനും സിയാറത്ത് ചെയ്യാനും തൗഫീഖ് തരണമേ റബ്ബേ. അള്ളാഹുവേ, നിന്റെ കഅബാലയത്തിൽ ഞങ്ങളെ എത്തിക്കണമേ അല്ലാ, നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. ഞങ്ങളെ ഉമ്മാക്ക് നീ പൊറുത്തു തരണമേ റബ്ബേ, ഞങ്ങളെ ഉപ്പാക്ക് നീ പൊറുത്തു തരണമേ റബ്ബേ, ഞങ്ങളെ ഭാര്യമാരെ നീ സാലിഹത്തുകളാക്കണമേ റബ്ബേ, ഞങ്ങളെ മക്കളെ നീ സാലിഹീങ്ങളാക്കണമേ റബ്ബേ, ഞങ്ങൾ നാട്ടിൽ നീ ഖൈർ നൽകണമേ റബ്ബേ, ഞങ്ങൾ കുട്ടികൾ പഠിച്ച് കാത്തിരിക്കുന്നു അവർക്ക് നല്ല വിജയം കൊടുക്കണമേ റബ്ബേ, പരീക്ഷ വിജയത്തിലാക്കണമേ അല്ലാ, പ്രയാസങ്ങളിൽ നിന്ന് അവരെ നീ കാക്കണമേ റബ്ബേ, കുടുംബത്തിൽ ഐശ്വര്യം നൽകണമേ റബ്ബേ, ഭയപ്പെടേണ്ട രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണമേ പടച്ചോനെ, പേടിപ്പെടുന്ന മുസീബത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ, എല്ലാം നിന്റെ റാഹത്ത് നിന്റെ പ്രത്യേക പൊരുത്തത്തിലാക്കണമേ റബ്ബേ, ഞങ്ങളെ റാഹത്തിലും ഞങ്ങളെ സന്തോഷത്തിലും കാര്യങ്ങളെ അവസാനിപ്പിക്കണമേ റബ്ബേ, ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി തരണമേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് നൽകണമേ അല്ലാ. ربنا عليك توكلنا واليك انبنا واليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوه الا بالله العلي العظيم ولا حول ولا قوه الا بالله العلي العظيم ولا حول ولا قوه الا بالله العلي العظيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار بڑا دعاء കൊണ്ട് വസിയത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു കൊടുക്കണമേ തമ്പുരാനെ, പ്രയാസങ്ങളിൽ ഞങ്ങളെയും എല്ലാവരെയും കാക്കണമേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين. الله يبارك فيكم ودعاء جيا. السلام عليكم.